ഇന്നത്തെ ഗസ്റ്റിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ, വേണമെങ്കിൽ പാടി കേൾപ്പിച്ചു തരാം. 5, 6, 7 ഗോ. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നനനം തനാനനം തനനം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം തനനം തനാനനം തനനം കളനൂപുരചിഞ്ചിത രഞ്ജിതമേളം തനനനനനനനനനം തൊഴുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനനനനം വരമരുളു പെരുളു മുഴരും ഉയരും ദേവി തനനം നനനം 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 തം തനനം തനാനന തം തനനം തം തനനം ഇത് നമ്മുടെ സ്വന്തം ചങ്ക്, മച്ചാൻ, മുത്ത്, ചക്കുടു എന്നതൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആരുടെ പരുവറട ഗൗതം ജി ശശി. ഗൗതം ജി ശശി ഞാനുണ്ട് ഗൈസ്. ശശിയായിട്ട് ആക്ച്വലി നമ്മൾ ഇതിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ് ചെയ്തതായിരുന്നു. വളരെ മെയ്വഴക്കത്തോടു കൂടി എന്തോ സംഭവിച്ചു, നമ്മുടെ ഓഡിയോ അടിച്ചുപോയി, ഓഡിയോ ഇല്ല അതിന്. അപ്പൊ ശശിയ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾ പിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെൽക്കം. നീ ആദ്യമായിട്ട് ആ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. കേട്ടോണ്ടിരിക്കുന്നു. വേണമെങ്കിൽ നമ്മൾ ഇനി മ്യൂസിക് ട്രൂപ്പിൽ എവനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഫാക്ട് ആണ് കേട്ടോ. ഈ ട്യൂൺ മാത്രമേ അറിയാം, അവിടെ വേറെ അറിയാം. എനിക്ക് വേറെ പഠിച്ചെടുക്കണം. അപ്പൊ നീ പഠിച്ച് സെറ്റ് ആയിക്കോ, നമുക്ക് നമ്മളൊരു ട്രൂപ്പ് തുടങ്ങിയുണ്ടോ? ഇൻഡ്ലസ് പോഡ്കാസ്റ്റിന്റെ ബാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് വേറെ വാങ്ങിക്കണ്ടേ. ഇനി മൃദംഗം ഒക്കെ അടിക്കാൻ പറ്റും. ഫ്ലൂട്ട് വായിക്കും. അവനോട് വിളിക്കാം. നമ്മുടെ ഗൗതമിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേര് ഇവിടെ പറയടാ, അജോ അലൂഷ്യസ്. അവനാണല്ലേ ഫ്ലൂട്ട്? നല്ല ഊത്തുകാരനാണ് ഗൈസ്. ഇപ്പോ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ശശി ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തറാ ശശി, നീ ആരാണെന്ന്. ഞാൻ ബിടെക് കഴിഞ്ഞ് വെറുതെ എന്തെങ്കിലും പയ്യനാണ് കേട്ടോ. കാർത്തികാന്റെ പരിപാടിയിൽ രണ്ടു വർഷം പോയി പോയി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ രണ്ട് പ്രാവശ്യം പെർഫോം ചെയ്ത് രണ്ട് പ്രാവശ്യം ബമ്പർ വാങ്ങിച്ച ഒരു കിടില സ്റ്റാൻഡപ്പ് കൊമേഡിയനോടാണ് സുഹൃത്തുക്കളെ ശശി. നീ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഞാൻ ശശി എന്നാണ് കേട്ടോ. പണ്ടോട്ട് അത് ആദ്യം അച്ഛന്റെ പേര് മാത്രമല്ല, ക്ലബ് ഹൗസ് കയറിയപ്പോ അച്ഛന്റെ പേരിനോട് ക്ലബ് ഹൗസ് കൂടെ ആഡായി. ക്ലബ് ഹൗസ് ശശി നല്ല ശശിന്നാണല്ലേ. ക്ലബ് ഹൗസ് ശശി ആരാണ് അപ്പൊ നിന്നെ വിളിക്കണത്? ആരോ വിളിച്ചു കേട്ടോ. നീ ആണേ ഞാനല്ല, ശ്രുതിയാണ് എന്റെ അടുത്ത് വിളിച്ചത്. നമ്മളെ പെർഫോം ചെയ്യാൻ ഒരു പയ്യാൻ വരുന്നുണ്ട്, ക്ലബ് ഹൗസ് ശശി. ഇതെങ്ങനെയാണ് ഈ ക്ലബ് ഹൗസ് ശശി എന്നുള്ള പേരിന്റെ തുടക്കം? സാർ ഞാൻ ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി പറഞ്ഞ ഫേക്ക് ആവൂ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ അഭിനയിക്കാം. എക്സ്പ്രഷൻ ഇട്ട് ക്ലബ് ഹൗസ് ശശി എന്നുള്ള പേര് വന്നത്? ക്ലബ് ഹൗസ് ക്ലബ് ഹൗസ് നമ്മളോട് ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ചേച്ചി കണ്ട് വിളിച്ചു. ഏത് ചേച്ചി? വാവ് ബലി. നമ്മൾ ഒരു ദിവസം ക്ലബ് ഹൗസ് വൈറലായിരുന്ന സമയമുണ്ടല്ലോ, കൊറോണ ഒക്കെ പിടിച്ച് ആൾക്കാരൊക്കെ വീട്ടിലെ സമയം. അപ്പൊ ആ സമയത്ത് ഈ എന്ന് പറഞ്ഞ നമ്മുടെ ബമ്പർ ചിരിയുടെ ഒരു പേജ് അതിനകത്ത് തുടങ്ങിയിട്ട് പേജ് എന്താണ് ഒരു റൂം തുടങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഞാൻ ഹോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ശ്രുതി യവനെ പിടിച്ച് ആഡ് ചെയ്തു. അപ്പൊ അന്ന് നമ്മളിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അന്ന്. ഇവിടെ വന്ന് പെർഫോം ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ബമ്പർ സിറ്റിയുടെ ഫ്ലോറിലോട്ട് വരാന്നുള്ള ഒരു ഇത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് പേര് വന്ന് അതിനകത്ത് ഇവനാണെന്ന് സെലക്ട് ആയത്. അല്ലേടാ, ക്ലബ് ഹൗസിൽ മലയാളി ഹൗസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ രാത്രി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ ഇവരൊക്കെ വീട്ടിലാണ്, എല്ലാവരും വീട്ടിൽ. അപ്പൊ ഞാൻ വീട്ടിലൊറ്റ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ക്ലബ് ഹൗസ് വേറെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ കൂട്ടുകാരൻ പറഞ്ഞു നിനക്ക് സിനിമ പേക്ക് ആഗ്രഹം ഉണ്ടല്ലോ, കയറാൻ പറഞ്ഞു. അച്ഛൻ ഇത് കിട്ടണുണ്ടോ ഓഡിയോ? അപ്പൊ അങ്ങനെ ഞാൻ കയറിയിരുന്നു. അങ്ങനെ 3 മണിക്ക് രാവിലെ 3 മണി വരെ ഞാൻ ഇരുന്നു. നല്ലൊരു ഗ്രൂപ്പിൽ എനിക്ക് ഒരു അവസരം കിട്ടി. അത് മലയാളി ദിവസം എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ അടുത്ത ദിവസം സ്റ്റാൻഡപ്പ് കോമഡി എന്നൊരു പരിപാടി ഉണ്ട്. അപ്പൊ എനിക്ക് സംഭവം അറിഞ്ഞല്ലോ, ഇങ്ങനെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഞാൻ ജെന്യൂൻ ആണല്ലേ അറിഞ്ഞോളൂ. അങ്ങനെ അടുത്ത ദിവസം അവരെന്നെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ അടുത്ത മെയിൻ ചേട്ടന്മാരെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് 1:30 കൊണ്ട് എനിക്ക് 1K അടിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇതിൽ വഴിത്തിരി പറഞ്ഞത് മനസ്സിലായ. പക്ഷെ അപ്പം
അങ്ങനെയാണ് എനിക്ക് ഇതിലോട്ട് ഈ പരിപാടിയിലോട്ട് വരാനുള്ള ഒരു നീ ആദ്യം അവിടെ ചെന്നിട്ട് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ടല്ലോ. ഞാൻ എനിക്ക് അറിഞ്ഞോടാ, നമുക്ക് അറിഞ്ഞോടല്ലോ ഈ ഫീൽഡ്, നമ്മൾ ചാനൽ കളിക്കാൻ പോണ എന്നെ പിടിച്ച് ചാനൽ ഇട്ട്, എനിക്ക് അറിഞ്ഞോടാ സംഭവം എന്താണ്. അങ്ങനെ പ്രൊഡ്യൂസർ വിളിച്ച്, ചേച്ചി വിളിച്ച് അങ്ങ് വന്നു, എനിക്ക് അറിഞ്ഞോടാ. ഞാൻ ഇപ്പൊ സ്വപ്നത്തിലാണ്, അങ്ങ് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചോട്ടെ. അവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ആദ്യമായിട്ടല്ലേ, നീ പെട്ടെന്ന് വീട്ടിലിരിക്കുന്നു, ഫോണില് ലൈവ് ഒക്കെ പോകുന്നു, പെട്ടെന്ന് ഒരു ദിവസം നിനക്ക് ഇങ്ങനെ ഒരു വിളി വന്നു, നീ ബമ്പർ ചെടിയുടെ ഫ്ലോറിൽ വരുന്നു, നോക്കുമ്പോ 8 ക്യാമറ ചുറ്റും നിൽക്കുന്നു. ഞാൻ ഒരു 50 പ്രാവശ്യം അല്ല, ഒരു 10,000 പ്രാവശ്യം വന്നാലും എനിക്ക് ആ പേടി വരും ചേട്ടാ. കാരണം നമ്മൾ ഒരിക്കലും, ഞാൻ നമ്മളെല്ലാവരും ഇല്ലേ ഈ സ്റ്റേജിന്റെ ബാക്കിൽ ചേട്ടൻ ഡാൻസ് കളിക്കും, അതിന്റെ ബാക്കിലാണ് ചേട്ടൻ ഡാൻസ് കളിക്കണം. അപ്പൊ നമ്മുടെ സ്റ്റേജിലൊരു കയറിയിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്റെ മുട്ടിന്റെ കൂടെ വേറൊരു മുട്ടിടിയും കൂടെ ഞാൻ കേട്ട് കാർത്തിക് കണ്ട. നമ്മള് വന്നപ്പോ തന്നെ ഇവന് ഭയങ്കര വെപ്രാളോടാ, വെപ്രാള്. ഞാൻ വിചാരിച്ച ശരിക്കും ഇതിവന്റെ ആക്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതിയത്. കാരണം ഈ മെത്തേഡ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫുൾ ടൈം ഈ ടെൻഷനിലായിരിക്കും. ഇപ്പൊ ടെൻഷൻ ഉള്ള റോൾ ചെയ്യാണ്, അതേ കാണാടാ പറയാൻ പറ്റില്ല. ചിലപ്പോ നീ ഇങ്ങനെ ആഗ്രഹമുണ്ട് രക്ഷപ്പെടുത്തി വിട്ട സ്റ്റാൻഡപ്പ് കോമഡി ആ സമയത്തെ ഓ കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാൽ അതും സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതേ അല്ല, ഞാൻ പറഞ്ഞ വേറെ ഇതേ അല്ല, ഞാൻ പറഞ്ഞ ഇംപ്രൊവൈസേഷൻ അല്ലോട്ടോ ഇതല്ല. ഞാൻ അവനോട് പറഞ്ഞ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതെ ഭൈ തന്നെ, അപ്പൊ അവനടുത്ത് പറഞ്ഞ ഏൽപ്പിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ വേറെ ആയിക്കോട്ടെ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവർ ചിരിക്കുന്നില്ല, അപ്പൊ ഇവിടെ ചിരിക്കാൻ പറഞ്ഞു, അപ്പൊ ചിരിച്ചു. അല്ല, അവര് ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ, എന്താണെന്ന് കേരള നല്ല രസമായിരുന്നത്, കിള്ളം പെർഫോമൻസ് ആയിരുന്നടാ. പറഞ്ഞ ഇവൻ വന്ന് തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ചിരി പൊട്ടിയടാ, പിന്നെ അത് കഴിഞ്ഞിട്ട് പെർഫോമൻസ് തുടങ്ങിയപ്പോ അതേ ചിരിയുടെ ഇത് കണ്ടിന്യൂ ചെയ്ത്, പിന്നെ ഇത് തീർന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ അവന്റെ പെർഫോമൻസ് തീർന്നിട്ട് അവൻ പ്രോപ്പറായിട്ട് സംസാരിച്ചില്ലേ, അവിടെയാണ് ഇതിന്റെ അപ്പുറം ചിരി വീണത് ഒരുപാട്. അതും കൂടെ നീ അതിന്റെ അകത്ത് പറഞ്ഞിട്ട് ചിലപ്പോ ഗോൾഡൻ അല്ലടാ. നമ്മള് ടി വി കണ്ട ആൾക്കാരില്ലേ, അന്ന് ഗോൾഡൻ ഇല്ല, അന്ന് ഗോൾഡൻ അടിക്കില്ല, അങ്ങനെ അടിക്കില്ല. അപ്പൊ നമ്മൾ ടി വി കാണാറില്ലടാ, നമ്മൾ ഒരിക്കലും ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ ടി വി കാണാൻ? ഞാൻ വിചാരിച്ചിട്ടില്ല, ഇന്നുവരെ കാണാം. നമ്മൾ ആ സ്ട്രീമിലോട്ട് പോകില്ലല്ലോ, വീട്ടുകാർ പടി 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 ആ ഒരു രീതിയിലല്ലേ പോണം. അപ്പോൾ ഒരിക്കലും വരണം വിചാരിച്ചില്ല, പെട്ടെന്ന് കൊണ്ടപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പം, കാരണം ഞാൻ മരണ വീട്ടിൽ ഇത്ര ലൈറ്റ് കണ്ടിട്ടുള്ളൂ, ഇത്ര ലൈറ്റ്, ഇത്ര ലൈറ്റ് എൻ്റെ വായിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങി. ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് പേടിയായില്ലേ ഇവിടെ പരിപാടി, നല്ല പേടിയായിരുന്നു. അത് വേറെ ലോകം സത്യം, നമ്മളെ പുറത്ത് കാണുമ്പോൾ അല്ല അല്ല, അതിന്റെ അകത്ത് കയറി സമയം പോണ അറിയില്ല. പിന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസും നേരത്തെ പരിചയമുള്ള ചേട്ടന്മാരാണ്, നമ്മൾ ടി വി കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും കൂട്ടത്തിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോ ഞാൻ കടുത്തു. നീ പറയാൻ വെച്ചിരുന്ന എന്താണ് ആക്ച്വലി പ്രിപ്പയർ ചെയ്തത് ചേട്ടാ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച അച്ഛന്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് കൂടെ ഞാൻ ഒരു കോമഡി അടിക്കാൻ ഉദ്ദേശിച്ചത്, അതായത് എന്റെ കഷ്ടപ്പാട്, അച്ഛൻ എന്നെ കഷ്ടപ്പെടുത്തിയ, അച്ഛൻ കഷ്ടപ്പെടുത്തുന്നല്ല, ഒരു ഫണ്ണി ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ണി പറഞ്ഞ ട്രാജഡിയാണ് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, അവിടെ ഇപ്പൊ എല്ലാം പോയി അടകയുന്നു. അത് നീ എവിടെയെങ്കിലും പറയാൻ വെച്ചേക്കാണ്? ഇല്ല ഇല്ല ഇല്ല, മറന്നുപോയി. കഷ്ടപ്പെടുത്തിട്ടൊന്നല്ല, അങ്ങനെയല്ല, ഞാൻ ഒരു അങ്ങനെയല്ല ഞാൻ ഒരു സാധനം ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു. അച്ഛൻ അങ്ങനെ വലിയ സീനൊന്നുമില്ല, അച്ഛനെ പറ്റി ഇങ്ങനെ പറയണൊക്കെ അച്ഛന് താല്പര്യമാണ്. അച്ഛൻ ഗസറ്റഡ് ഓഫീസറാണ്, അച്ഛൻ സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസറാണ് അച്ഛൻ. ഇപ്പൊ പെൻഷനായി കഴിഞ്ഞ വർഷം, ഇപ്പൊ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തു. എന്റെ ഫ്രണ്ട് അവന്റെ അടുത്ത് മാത്രമേ കമ്പനി ഉള്ളൂ എന്റെ അച്ഛൻ. അപ്പൊ അച്ഛന് ഇത്രയും ജോലി ഉണ്ട് എന്ന് പറയുന്നത് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ ചീത്ത വിളിക്കും, രണ്ടൊരു ഒറ്റയ്ക്ക് നേടിക്കും എന്നൊക്കെ പറയുന്നത് അച്ഛൻ ഇഷ്ടം. അച്ഛന് ഇതിൽ വലിയ സീനില്ല, അച്ഛൻ 56 വർഷം കൊണ്ട് ആൾക്കാർ ഇപ്പൊ അച്ഛനെ വിളിക്കണുണ്ടല്ലോ, മിണ്ടാത്ത ആൾക്കാർ അച്ഛനെ വിളിക്കണുണ്ട്. ശരി, ആരും വിളിക്കുന്നത്? എപ്പിസോഡിലൊക്കെ ശശീര ഇത് തമ്മിലാണ്, എപ്പിസോഡിൽ യൂട്യൂബിലൊക്കെ സാബു വേണം, മഞ്ച ചേച്ചി നസീർ ഇരിക്കാം, മൂന്നുപേരെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? ചേട്ടാ ഞാൻ വെറും പാവനടാ, ഒരു നല്ല അഭിപ്രായം, വളരെ പാവമാണത്. അല്ല പക്ഷെ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സാബു അണ്ണനായിട്ട് നീ ഭയങ്കര കമ്പനിയാണ്. സാബു അണ്ണനും നീയും ക്ലബ് ഹൗസിലെ ഒരു സ്ഥിരം ഇന്റലക്ച്വൽ ആയിരുന്നു. ഇല്ലടാ, സാബു നല്ല കമ്പനിയാണ്, പുള്ളിക്കാരെയും
നല്ല മൈൻഡ് ആണ് അല്ലേ അടിച്ചു പൊളിക്കാനുള്ള മൈൻഡ് അല്ല നീ അവന്റെ തലയിലിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് വേണ്ട അച്ഛനെ ഒരു ദിവസം എടാ ഇവൻ ഇങ്ങനെ ക്ലബ് ഹൗസില് പറയട്ടവരാണെങ്കിൽ ഇങ്ങനെ ഒരു റൂമിനകത്ത് അപ്പൊ റൂമിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറയട്ടെ കാറിനകത്ത് സത്യമായിട്ട് പറഞ്ഞു അടിയലാണ് അണ്ണ പറയല അണ്ണ എൻജോയ് ചെയ്യുള്ളൂ നോക്കോ എടാ ഏതോ ഒരു ഗ്രൂപ്പ് അപ്പൊ ഗ്രൂപ്പിനകത്താണെങ്കിൽ ഈ ബോംബ് നിർമ്മാണം സംസാരിച്ചോണ്ടിരുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞു പറഞ്ഞു അത് വലിയ CBSE ഗ്രൂപ്പാണ് കേട്ടോ ബോംബ് നിർമ്മാണത്തെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചത് അപ്പൊ സാബുണ്ണ അവിടെ ചെന്ന് അപ്പൊ സാബുണ്ണ അവിടെ ചെന്നപ്പോഴത്തെ സാബുണ്ണ സെലിബ്രിറ്റി അല്ലേ അപ്പൊ അവർ മേളി കയറ്റി വിട്ട് സംസാരിക്കാനായിട്ട് മേളി കയറ്റി അപ്പൊ സാബുണ്ണ കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞു ഇതിനെക്കാട്ടിയല്ല ഏറ്റവും വലിയ ബോംബ് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്തെ രണ്ട് താറാമുട്ടയും കഴിച്ചിട്ട് കിടക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല ബോംബുകളായിരിക്കും എനിക്ക് തോന്നണേടാ അണ്ണ ഉദ്ദേശിച്ചത് ആ സൗണ്ട് ആയിരിക്കൂല സ്മെല്ലായിരിക്കും സീരിയസ് ആയിട്ടാ ഒരു ഗ്രൂപ്പിനകത്ത് സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ പറഞ്ഞു തരാം ബോംബ് ഉണ്ടാക്കേണ്ട എങ്ങനെയാണ് താറാമുട്ടയും കഴിച്ചിട്ട് കിടന്നുറങ്ങി ആദ്യം അണ്ണ ഭയങ്കര തഗ്ഗാണ് എന്റെ അച്ഛനും സെയിം ഈ സ്വഭാവം തന്നെ അങ്ങനെയല്ല അങ്ങനെയല്ല പറയാനുള്ള അടുത്ത് പറയും സാബോണ പിന്നാണ് നമ്മുടെ കമ്പനി ആവുമല്ലോ പറയാനുള്ള പറഞ്ഞ അങ്ങനെയാണല്ലോ പക്ഷെ എന്റെ അച്ഛൻ കമ്പനി ആവൂല കരിപ്പിൽ അങ്ങനെ നിൽക്കും പക്ഷെ ഈ ഒരു ട്രാക്കാണ് എന്റെ അച്ഛൻ എനിക്ക് മനസ്സിലാവും തഗ്ഗൊന്നും അടിക്കുന്നില്ല ചീത്ത വിളിക്കും തഗ്ഗൊന്നും അടിയൊന്നുമില്ല അതെന്താ തഗ് അങ്ങനെയല്ല തഗ്ഗൊന്നുമില്ല സാബുണ്ണ അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അത് നീ കേട്ടിട്ടുണ്ടാണ് ഒരു ദിവസം രാവിലെ ഇട ഞാൻ ഒരു ഗ്രൂപ്പ് ക്ലബ് ഹൗസ് നോക്കിയപ്പോ സാബു മോനീസ് ഗോയിങ് ലൈവ് എന്ന റൂം ഇന്നെ റൂം അല്ല സാബു മോനീസ് ഇന്നെ റൂം വിത്ത് 40 അതേഴ്സ് എന്നും പറഞ്ഞിട്ട് സാബു അണ്ണനാണ് ഹോസ്റ്റ് ഞാൻ എന്തിനാണെ രാവിലെ 4 മണിക്ക് 5 മണിക്ക് സംസാരിക്കണം എന്നാണ് കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരൊറ്റ സോണം അണ്ണന്റെ കൂർക്കം വലിയൊക്കെ 40 പേരുടാ എനിക്കത് മനസ്സിലാവുള്ളൂ ഇഷ്ടമുള്ള കുറെ ഉണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് എപ്പോഴെങ്കിലും ഒരു മൊഴിമുത്ത് വരുമോ ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് അയ്യോ എനിക്ക് വേണേടാ അണ്ണ ഇങ്ങനെ ഉറങ്ങി കിടക്കും റൂം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ പൊക്കോണ്ടിരിക്കില്ല ആൾക്കാർ കയറി നോക്കുന്ന ആൾക്കാരായിരിക്കും അണ്ണനൊക്കെ അത്യാവശ്യം ഫോളോയിങ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് സാബുണ്ണ ഇത് സാബുണ്ടായിരുന്നു പറഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ബിഗ് ബോസിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതിൽ ഗ്രൂപ്പ് അതിനകത്ത് നോക്കിയപ്പോൾ മറ്റേ ദിയാസന അങ്ങനെ കുറേ പേര് ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള കുറേ ആൾക്കാരായിരുന്നു സംസാരിക്കുന്നത് കേട്ടോ സാബുണ്ണയുടെ സാബുണ്ണ എൻ്റർ ചെയ്തു സാബുണ്ണാണെങ്കിൽ ഇപ്പം സാബുണ്ണൻ കയറിയപ്പോഴത്തെ ദിയാസന ഇതിൻ്റെ സ്ട്രാറ്റജിയെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സാബുണ്ണ കുറച്ച് നേരം ഇത് കേട്ടുകൊണ്ടിരുന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എടി സനേ നീ എത്ര ദിവസം ബിഗ് ബോസിനകത്തുണ്ടായിരുന്നു ഞാൻ 1 മാസത്തിനുള്ളിലാണണ്ണാ 1 മാസം പോലും തേക്കാത്ത നീയാണ് ബിഗ് ബോസിനെ കുറിച്ച് ഇതിനകത്ത് വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നത് ഓ എന്റെ പൊന്നോ അണ്ണന്റെ അടുത്ത് തിരിച്ചു പറയാനും പറ്റൂല കാരണം അണ്ണൻ ജയിച്ചിട്ടിരിക്കല്ലേ അതുവരെയുള്ള ബിൽഡപ്പ് എല്ലാം പോയി ഓ ഞാൻ തന്നെ ഒരുമാതിരി ഇപ്പോഴാ പാവം തോന്നിപ്പോയി എനിക്ക് എവരുന്ന് കേക്കരുന്നു അടുത്ത വർഷം എങ്ങനെ ജയിക്കാം എഴുതിയിടയുള്ളു മൊഴിമുത്തുകളൊക്കെ എഴുതിയിട്ട് അത് കേട്ടപ്പോ തന്നെ കീറി വേണ്ട നേരിട്ട് ചോദിക്കാം ഞാൻ ചോദിച്ചാ അണ്ണന്റെ അടുത്ത് അണ്ണ എങ്ങനെയാണ് ബിഗ് ബോസ് ജയിച്ചത് അണ്ണ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പറഞ്ഞു അണ്ണ ഒന്നുമില്ല ഒരു പ്ലാനും ഇല്ലായിരുന്നു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഇരുന്നത് അത് എന്തോ ആൾക്കാർ ജയിപ്പിച്ചു ഇത്ര എണ്ണം പറഞ്ഞോളൂ നിനക്ക് ബിഗ് ബോസിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലബ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സാധനം ചെയ്ത് മനസ്സിലായ അപ്പൊ എന്തായാലും നല്ല സാധനം ചെയ്യാൻ പറ്റില്ല കൂടെ ഉള്ള കൂട്ടുകാരെ ആദ്യത്തെ കത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ അണഞ്ഞു അപ്പം മനസ്സിലായി പണ്ടൊരു ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ കൊള്ളിച്ച് പറഞ്ഞു അപ്പം നല്ലൊരു സാധനം ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ സത്യം എനിക്കങ്ങനെ ഉണ്ടായിരുന്നു കാരണം ചെയ്യുമ്പോൾ അപ്പം അത് എന്തായാലും പോസിബിൾ അല്ല അങ്ങനെയല്ല പക്ഷെ അത് പോസിബിളായി മഴ മരമെന്നെ സഹായിച്ച് തന്നെ പോസിബിളാക്കി എടുത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മഴ പിന്നെ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകണം എന്നെ എന്തെങ്കിലും ആരെങ്കിലും അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ബിഗ് ബോസിൽ പോകണം
അടിച്ച പുറത്താക്കും. അല്ല ഞാൻ പറഞ്ഞു എൻട്രി കിട്ടാൻ വേണ്ടി സോഷ്യൽ ആ ഒരു ബേസ് എനിക്കില്ല. നീ അങ്ങനെ അടി ഉണ്ടാക്കാനും താല്പര്യം അടി ഉണ്ടാക്കണ്ടാ, നീ ഇതുപോലെ കോമഡി ആയിട്ട് ഹിറ്റായി കയറി പോടാ. അങ്ങനെ താല്പര്യമുണ്ട്, ഞാൻ കിട്ടിയാ ഞാൻ പോകും. ഇപ്പൊ തന്നെ മഴ വലിയ രണ്ട് പരിപാടി ആയിരുന്നു, ഇതുപോലെ ഒരു മൂന്നാലെണ്ണോളം ചെയ്യും. അശ്വിനൊക്കെ ഓരോ ഷെഡ്യൂളിൽ രണ്ട് മൂന്ന് അങ്ങനെ ചേട്ടൻ നല്ല കമ്പനിയാണ്, അശ്വിൻ ചേട്ടൻ നല്ല കമ്പനിയാണ്. ജോൺ ചേട്ടല്ലേ പട്ടിക്ക് ബാളിട്ട് കൊടുത്തിട്ട് അമ്മ പറഞ്ഞു നിനക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞു. ജോ ചേട്ടൻ നല്ല കമ്പനിയാണ്, പിന്നെ എല്ലാരും നല്ല കമ്പനിയാണ്. ശ്രീ ചേട്ടൻ മറ്റേ പോഡ്കാസ്റ്റ് ഒന്നും പറഞ്ഞായിരുന്നു, നിന്നെ പരാമർശിച്ചായിരുന്നു വലിച്ചു കയറിയാ. ഇങ്ങനെ അവൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സ്ലാങ് ഒക്കെ പറഞ്ഞ് ഇടക്കിടക്ക് രണ്ടാക്കലൊക്കെ തിരിച്ചാക്കുവാടാ. അരെ ജോജണ്ണ ഇല്ല ജോജണ്ണ പാവണോ. നമ്മള് പറയായിരുന്നു അവിടെ ജോയും ശശിയും രണ്ടും എക്സ്ട്രീംലി രണ്ട് പോളാണ്. ജോജണ്ണ എന്നെ ഞാൻ ആദ്യത്തെ പരിപാടിക്ക് പോയപ്പോഴേ മഴവിൽമനോരമ എനിക്ക് അറിഞ്ഞല്ലോ എന്താണ് സംഭവം. അപ്പൊ ഞാൻ രാവിലെ നീ മഴവിൽ മനോരമ മഴവിൽ മനോഹരനല്ല മഴവിൽ മനോരമ. മഴവിൽ മനുമമ്മ എനിക്ക് എനിക്ക് ഓപ്ഷൻ തന്നത് മഴവിൽ മഴവിൽ മനോരമ ചന്ദമാമെന്നൊരു പറഞ്ഞത് പറയുമ്പോ നേരെ ഇനിയും വിളിക്കണ്ടേ. മഴവിൽ മനോരമ എന്നെ വിളിച്ച് അപ്പൊ രാവിലെ ഞാൻ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി, ഞാനും അവനായിട്ട് ഇറങ്ങി. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് രാവിലെ ഞാൻ അവിടെ എത്തി, 8 മണിയാകുമ്പോ എത്തി. അപ്പൊ കൊറോണ കാരണം ഇവനകത്ത് പോകാൻ പറ്റില്ല, റൂമിൽ പോയി. ഞാൻ തിരിച്ചിരുന്നപ്പോ ജോച്ചോടെ ഇരിക്കുന്നു. അപ്പൊ ജോച്ചോടെ മറ്റേ പട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ക്ലിക്കായി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ അടുത്ത് തൊട്ട് നോക്കാം എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക നൈസ്. അപ്പൊ ഞാൻ അടുത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അന്ന് ഫുഡ് വന്ന സമയമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ഫുഡ് വന്ന പയ്യാൻ ഫുഡ് കൊണ്ടുവന്ന പയ്യനാണെന്ന് വിചാരിച്ചു. പിന്നെ ഇട്ട് ചിരിക്കുന്നില്ല. അപ്പൊ ഞാൻ അപ്പൊ ചിരിച്ചപ്പോ ഇങ്ങനെ ചിരിക്കുന്നില്ല, ഞാൻ എന്താ ചിരിക്കാത്ത എന്ന് ചോദിച്ചു. പിന്നെ നൈസ ഇത് കമ്പനി പിന്നെ അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല, നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലേ ഇങ്ങോട്ട് സംസാരിക്കും. നല്ല ജാടയൊന്നുമല്ല പുള്ളിക്കാരൻ, അങ്ങനെയാണ് ആ ഇത്തിരി ഷൈ ഒന്നും അല്ല കേട്ടോ പുള്ളിക്കാരൻ. അല്ല കൈ നോക്കിട്ട് ഷൈയല്ല പൾസ് നോക്കി അറിയാൻ പറ്റും. ജോൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വൈബാണ്. ആണ് നിന്റെ അടുത്ത് ഓൾറെഡി സംസാരിച്ചിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പോയത്. ജോണിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ആക്കി പഠിച്ച് സെറ്റ് ചെയ്ത് നമ്മള് ബാക്കിൽ പഠിക്കാതെ പോയിരുന്നു. പ്ലാൻ ഉണ്ട് പോയിന്റ് എങ്ങനെ പറഞ്ഞു ആ ഓർഡർ അതൊക്കെ എങ്ങനെ എഴുതി നോക്കി അങ്ങനെ പ്ലാൻ ഉണ്ടാക്കി അവിടെ അവതരിപ്പിക്കാൻ പോയി ഒന്ന് അതൊരു എനിക്ക് ഇവൻ കുറച്ചുകൂടെ റിയാക്ഷൻ നോക്കിയിട്ടാണ് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലടാ അവരുടെ ചിരി കാണുമ്പോഴത്തേക്ക് നീ ചിരിച്ചപ്പോ കുറച്ചുകൂടി ചേട്ടൻ ചിരിക്കുമ്പോ കൂട്ടുകാരന്മാർ ചിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു ഭയങ്കര ചിരി തുടങ്ങി വരും. അപ്പൊ എനിക്ക് കേൾക്കാതെ ചിരിക്കണം. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ചേട്ടന, അപ്പൊ നീ കൊണ്ടങ്ങളാവും. അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും വിളിച്ചു പറയും, എന്തൊക്കെ വിളിച്ച് പറയണം. ഞാൻ തട്ടി വിട്ടേക്ക് പോകണല്ലേ ചേട്ടാ. എനിക്ക് അറിഞ്ഞോട്ടോ ഞാൻ എന്തൊക്കെ പറയാമെന്ന് എനിക്ക് അറിയാം. ഞാൻ മറ്റേ ചേട്ടാ അഭിനയിച്ച സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മറ്റേ ഗോദ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ വന്നതാണ്. ഗോദയിൽ അങ്ങനെ ഇല്ല, തീവണ്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കാലം ചോട്ടെ തല അടിയെന്ന് പറഞ്ഞോട്ടെ. ഞാൻ തെറ്റിപ്പോയി ഞാൻ ചിലപ്പോ തഗ്ഗൻ തീർന്നല്ല. ഞാൻ പിന്നെ എന്താ ഭാഗ്യത്തിന് പിന്നെ ഞാൻ കുറച്ച് പുഴുത്ത് അതൊന്നും അവർ ഇട്ടില്ല. പാട്ടൊക്കെ അവിടെ ലയിച്ച് പാടിയായിരുന്നു. അവർ കണ്ണൊക്കെ അടച്ച് ഞാൻ ഇങ്ങനെ കണ്ണടച്ചോടെ ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോ എല്ലാണോ ഇളുത്തിരുന്ന് ചിരിക്കണം. ഞാൻ ലയിച്ച് പാടാ അത് ഞാൻ പാടിയായിരുന്നു കേട്ടോ. അന്ന് പുഴുത്ത് രണ്ട് മിനിറ്റ് വേറെ പാടാറില്ല. അജോ ചേട്ടാ നോക്കണം ഇതിന്. ഓക്കെ നമ്മളൊക്കെ അങ്ങോട്ട് നോക്കാം. തൊലൈ ദൂരം സെൻട്രാലും തൊലൈ വാനമിൻറാലും നീ വിഴിയോരം താനേ മറൈന്താൽ മരിച്ചനിപ്പം മറുവാർത്ത പേശാതെ മടിമീഴ് നീ തൂങ്ങിട് ഇമൈ പോലെ നാൻ കാക്ക കനവായി നീ മാറിത് പുഴുക്കാവളായി. മതി മതി മതിയടാ മതി പതിനായിരം രൂപ. ഇത് പാടിയപ്പോ നീ ആരെയാണ് മനസ്സിലാലോചിച്ചത്? ഇത് പാടിയപ്പോഴാ ചേട്ടാ? ഇതെനിക്ക് സ്ഥിരം ഞാൻ പാടുന്ന പാട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ ആളില്ല. അത് കോളേജിലുള്ളതാണ്, അത് സ്കൂളിലാണ്. എനിക്ക് അങ്ങനെ ആളില്ല. എന്നെ പഠിച്ച ഒരു ആരത്തോട് ചോദിച്ചു, പക്ഷെ എനിക്ക് അങ്ങനെ ആളില്ല. അങ്ങനെ എക്സ് ഇല്ല 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 എന്റെ ഫ്രണ്ട് പറഞ്ഞെന്ന് വെച്ചാല് എന്റെ ഫ്രണ്ട്
പറഞ്ഞത് ഇവനൊരു കൊച്ചിന് ഇഷ്ടമായിരുന്നു, പക്ഷെ ആ പെൺകൊച്ചിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അച്ഛനൊക്കെ കാണാൻ ഇവന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവനൊരു ഇമേജ് ഉണ്ട്, അതായത് ഫണ്ണി കൈയാണ് അങ്ങനെ പോണ ഒരു ആളല്ല, ഒരു മാച്ചോ മാൻ. അപ്പൊ ഇവൻ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും. പക്ഷെ ആ കൊച്ചി കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കോമഡി എന്ന് പറയാൻ പറഞ്ഞില്ലേ, പക്ഷെ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഭയങ്കര ഡെസ്പും പിന്നെ മറ്റേ അവിടെ പോയി കപ്പലിന്റെ വന്നിട്ട് ഇവരെ കൂടെ ഇരിക്കണം, കപ്പലിന്റെ കപ്പലിന്റെ തിന്നാതെ കടലിൽ എറിയണം. അടുത്ത സ്റ്റാൻഡപ്പ് കപ്പലിന്റെ കടലിൽ ഇറങ്ങിയത് ചേട്ടാ, എന്തൊരു സിനിമ വിളിക്കാം. നീ എന്തായാലും കപ്പലിന്റെ ഇട്ട് മീനിനെ വരെ ഒന്ന് വിചാരിച്ചല്ലേ എറിഞ്ഞത്. ചുമ്മാ പെൺകുട്ടി ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് നീ മാച്ചോ മാൻ ആവാ, എനിക്ക് അങ്ങനെ ഇഷ്ടം എല്ലാം തോന്നുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. അവന് വയ്യ ഇമോഷൻസ് പ്രകടിപ്പിച്ചെന്നും പറഞ്ഞ് നിന്റെ ഫണ്ണി സൈഡ് പോകൂലോ, ഇമോഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരേ ഇമോഷൻ ഉള്ളു കേട്ടോ, സന്തോഷം. അല്ലടാ, ഏവ മിക്കവാറും അവരുടെ അടുത്ത് പറഞ്ഞാണ്, പക്ഷേ കോമഡി എന്ന് വിചാരിച്ച് ചിലപ്പോ പുള്ളിക്കാരി ചിരിച്ചു പോയിക്കാം. ചേട്ടാ, ഞാൻ കണ്ടന്റ് ഇഷ്ടം പോലെ തരഞ്ഞു കേട്ടോ. ഏപ്രിൽ ഒന്നാം തീയതി ഐ ലവ് യു എന്ന് അയച്ചു. അപ്പൊ ആ കൊച്ചു വിചാരിച്ച് ശരിക്കും ആ കൊച്ചിന് കുറച്ച് ഇഷ്ടമുണ്ട്, പക്ഷെ യവനുമാണ് മറ്റൊന്ന് ആയതുകൊണ്ട് തീർന്നു. യവനും ആ ഇതിലാണ് അയച്ചത്, കിട്ടൂലെന്നും പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്പനി. ഇനി അടുത്ത സ്റ്റാൻഡപ്പ് കോമഡി ആ കൊച്ചാണ് വരുന്നത് കൂടെടാ. അല്ല കൂടെ അല്ല, മറ്റേ കഥ അച്ഛടാ കൂടെ കൂട്ടിക്കോട്ടെ, അടുത്ത സിനിമ എടുക്കാം. ഞാൻ നേരത്തെ 26 ഇട്ടിട്ട് പോയത്, ഇപ്പൊ 25 ആരാക്കി. അയ്യോ, അപ്പം നിന്റെ ക്രഷ് അതായിരുന്നല്ലേ ക്രഷ് സ്റ്റോറി. ചേട്ടാ, എനിക്ക് ക്രഷ് ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് ഫുൾ ക്രാഷ് ആണ് കേട്ടോ എന്റെ വീട്ടിൽ. എടാ, ഈ പെർഫോമൻസ് കണ്ടിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ നിന്നെ അപ്രോച്ച് ചെയ്തായിരുന്നോ? ഇല്ല, അങ്ങനെ എല്ലാവരും കുറച്ചുപേര് മെസ്സേജ് അയച്ചു കേട്ടോ, കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ വലിയ എനിക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ തൃപ്തനാണ് കേട്ടോ. എനിക്കിപ്പം പിന്നെ നീ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു പെങ്കൊച്ച് ചിരിക്കണു. അല്ല, ഏതൊരു പെങ്കൊച്ച് ആരോ കൊണ്ട് ഏതൊരു പുള്ളിക്കാരി ഇവന് മെസ്സേജ് അയച്ചിട്ട് കാർത്തിക് സൂര്യയുടെ നമ്പർ കിട്ടുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, കാർത്തിക് സൂര്യയുടെ നമ്പർ ഇല്ല, എന്റെ നമ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞു കാർത്തികേട്ട എന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലാണ് വിളിച്ചത്, നമ്പർ ഇല്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ നമ്പർ പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. എന്നിട്ട് നീ പറഞ്ഞില്ലേ, നീ അത് പറഞ്ഞല്ലോ, ഇത് നമുക്ക് എന്നിട്ട് അവൻ പറഞ്ഞെന്ന് എന്തത്, ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ ചേച്ചിയുടെ കൂട്ടുകാരൊക്കെ നമ്പർ കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, നമ്മളെ കള്ളന്റെ വേഷം കൂടി നമ്മുടെ കൊടുക്കാം. ചോദിച്ചു കാർത്തികന്റെ ഇഷ്ടമുള്ളവരാണ് കുറെ പേര്. എന്നോട് ചോദിച്ചു കാർത്തികന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ചേട്ടാ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചോണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഫോൺ നമ്പർ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാ കൊടുക്കാം ചേട്ടാ, പേഴ്സണൽ നമ്പർ ആണ് പറഞ്ഞാ മതി കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പേഴ്സണൽ നമ്പർ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യില്ലല്ലോ. എത്ര ഇല്ലെങ്കിൽ പേഴ്സണൽ നമ്പർ നീ കൊടുക്കോ, ചേട്ടാ നമ്പർ വേണമെന്ന് പറഞ്ഞാ കൊടുക്കോ. ഞാനാ ഒരു ഒരാള് ചോദിച്ചു കൊടുക്കൂ, നമ്മളത് കാര്യം കാണിച്ചു. 10 പേര് അങ്ങനെ എപ്പോഴും ചോദിച്ചാ കൊടുക്കൂ, അപ്പൊ സീനാവൂലേ. സീനാവൂലേ ഒരു 100,000 പേര് അതെല്ലാരും കൂടെ ബുദ്ധിമുട്ടായോണ്ട. അല്ല, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു 10 പേർ ആരെ വിളിച്ചാൽ മതിയെന്നായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്പർ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് ആവുമ്പോഴും പ്രശ്നമുണ്ട്. നമ്മൾ ഷൂട്ടിന് ഇടയിൽ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ സെലിബ്രിറ്റീസ് പോകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അവര് കേറിയൊക്കെ പോകില്ല. എനിക്ക് ഇപ്പൊ മനസ്സിലായി കണ്ട ഈ നമ്പർ ഒക്കെ ചോദിക്കുമ്പോ അല്ല, അവന്റെ വിനയം കൊണ്ട് ഒന്നും സമ്മതിക്കില്ല. സത്യം പറഞ്ഞാൽ അവൻ ആരൊക്കെ അപ്രോച്ച് ചെയ്യണുണ്ട് കേട്ടോ. എന്നെ അപ്രോച്ച് ചെയ്യണുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ പുള്ളീനെ നീ സ്റ്റാൻഡപ്പ് കോമഡിയിലെ കൊന്നു, ഇവിടെയും കൂടെ ഒന്ന് കൊന്നു കൊല്ലണ ആവശ്യം. ചില പുള്ളിക്കാരൻ ഇതൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. സീനൊന്നുമില്ല. അമ്മയാടാ, അമ്മ എങ്ങനെയാണ്? അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല കേട്ടോ. എന്ത് ചെയ്താലും രക്ഷപ്പെട്ട മതി എന്നാണ്. ഞാൻ അടിച്ചു മാറ്റാൻ ഒന്നിനു പോലെ രക്ഷപ്പെട്ടു. അമ്മ ചിരിക്കും നിന്റെ കോമഡിയെ കേട്ട്? ഇല്ല ഇല്ല, റൂമിൽ പോയി ചിരിക്കുകയായിരിക്കും. അല്ല, ഞാൻ ഇരിക്കുമ്പോ ചിരിക്കൂല, ഇങ്ങനെ നോക്കും. ഇങ്ങനെ ഏതെങ്കിലും കോമഡി പറയും, പെട്ടെന്ന്
വീട്ടിൽ അങ്ങനെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ തുറന്നുള്ള പ്രോത്സാഹനം ഇതായിരിക്കും ഇല്ല. പിന്നെ ആവശ്യമില്ലാത്ത പ്രോത്സാഹനം തരും കൂട്ടുകാരന്മാര് കുഴി കൂടി ചാടിക്കും മറ്റേ സിനിമയെ പറഞ്ഞവരാണ്. അല്ല അനിയും അനിയും നമ്മളങ്ങനെ സംസാരമൊക്കെ അങ്ങനെ കുറവാണോ കേട്ടോ? ഇല്ല ഇല്ല മെസ്സേജ് അല്ല അങ്ങനെ സംസാരം എനിക്ക് ഇത് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സംഭവം. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തതാണ് സംഭവം വെച്ചാൽ വെറുതെ അറിഞ്ഞൂടെ സ്റ്റാൻഡപ്പ് കോമഡി ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡി എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ കൂട്ടുകാരന്മാരെ ചുമ്മാ ഇങ്ങനെ അവന്മാരെ സംസാരിക്കും, ഞാൻ ഇടയിൽ പോയി സംസാരിച്ച് അവരെ എനിക്ക് ചിരിപ്പിക്കാൻ അവന്മാരെ ഇങ്ങനെ നല്ലൊരു മൂഡാക്കി എടുക്കാൻ പറ്റും. അല്ല കൂട്ടുകാരന്മാരെ പറ്റും, പുറത്തുള്ളതല്ല. അങ്ങനെ എനിക്ക് പറ്റും, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കഴിവ് എനിക്കില്ല. എനിക്കിത് എനിക്കിത് സ്റ്റേബിൾ ആണെങ്കിൽ എന്തായാലും എനിക്ക് ഫ്യൂച്ചറിൽ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോ? പിന്നെ അറിയാമല്ലോ നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ എവിടെ നാലുപേരെ അറിയണമെന്ന് നമ്മൾ ആഗ്രഹമല്ലേ. അപ്പം എനിക്കിപ്പോൾ ഒരു എന്നെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു കുറച്ച് പേരൊക്കെ എന്നെ അറിയാം, അത്യാവശ്യം ഫോളോയിങ് ആയാലോട്ടെ. എനിക്കൊരു 10,000 പേരായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ. അല്ല 1,000 അല്ല ഇപ്പം കുറച്ചുണ്ടോ? എനിക്ക് 10,000-20,000 അതല്ലാട്ടെ എനിക്ക് സംഭവിച്ചാൽ എനിക്ക് 1,000 പേര് എന്നെ ഫോളോ ചെയ്തപ്പോ തന്നെ ഞാൻ തൃപ്തനാണ് കേട്ടോ. സത്യം എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി 25K ഫോളോ കറക്റ്റ് കേട്ടോ. എനിക്കങ്ങനെ ഫോളോസ് ഇല്ലെങ്കിൽ സീനൊന്നും ഇല്ല. ഇന്റെ അടിയിൽ എന്റെ ഇൻസ്റ്റാഗ്രാം കൊടുക്കണം കേട്ടോ. GAUTHAM ഒന്നും പറയാനില്ല. അസാധ്യ പെർഫോമൻസ്, വേറെ ലെവൽ സ്റ്റാൻഡപ്പ് കോമഡി. അല്ല ഗൗതം ശശി ശരിക്കും ഒരു സംഭവം തന്നെയാ കേട്ടോ. ഒരു ചിരി ഇരി ചിരി ഇതിന്റെ ക്ലിപ്പാണ്. ഒരു ചിരി ഇരി ചിരി ക്ലിപ്പിന്റെ ഇത് അവരോ ഇത് അവർക്ക് എനിക്ക് നല്ല എനിക്ക് സത്യം പറയല്ലോ. നമ്മള് ഇഷ്ടപ്പെട്ട് ഒരു ചാനലിലൊക്കെ വന്ന് സത്യം ആടാ അത് 1 million വ്യൂസ് എനിക്കറിയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എടാ ഞാൻ ആദ്യം വീഡിയോ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, ഞാൻ രണ്ടാമത്തെ വീഡിയോ 3 മാസത്തിന് മുമ്പ് വന്നത് 1.9 million. ബാക്കി ആക്ടി വീട്ടിലാണ്. പക്ഷല്ല നീ എന്നാലും വിനയനാവണ്ട. വിനേഷ് കുമാർ 2 million ഒക്കെ നല്ല വ്യൂ ആണ്ടാ. മഴവില്ലിന്റെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2 million നല്ല വ്യൂ ആണ്. കാരണം അവരുടെ ഒരു ആവറേജ് വ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹൈപ്പുള്ള വീഡിയോ ആണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു അശ്വിന്റെ വീഡിയോ ആയിരിക്കും ഈ ഒരു റേഞ്ചിലൊക്കെ. അശ്വിന്റെ അത് മനോജ് വലചുരി ചേട്ടന്റെ വീഡിയോ ഒക്കെയാണ് കുറച്ച് എന്തോ അംഗീകരിക്കാതെ എന്തോ കിട്ടുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എന്നാലും എനിക്ക് സത്യം ഞാൻ പറഞ്ഞില്ലേ, സത്യം കേട്ടോ എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ അഭിനയിക്കുന്നത് പിന്നെ പെർഫോം ചെയ്യാൻ വരാത്തത്. ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടോ ഇപ്പം. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും കുറച്ച് കഴിയുമ്പം ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറഞ്ഞ് പോസിറ്റീവ് വൈബ്സ് ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞ്. അങ്ങനെ ഞാൻ നേരെ നിന്ന് കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും അവരെന്താ ഈ കോമഡി ആയിട്ട് ചിരിക്കാത്തത്. നമ്മളിത് കേട്ട് അന്ന് വന്നിട്ട് ഒരു 3 പ്രാവശ്യം ആദ്യം ഈ ഇത് എടുക്കണേന് മുന്നേ പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ എന്റെ ഹേറ്റേഴ്സ് ക്ലബിന്റെ അഡ്മിനാണ്. ഇനി ഒന്നും കൂടെ ഉണ്ടോടാ, മറ്റേ കൂട്ടുകാരെ അതെടുത്തത് തരികട സാവുചണ്ട പരിപാടി ഇല്ലേ. അപ്പം ആ പരിപാടി കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരെ പണ്ട് സ്കൂൾ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു മിച്ചറിൻ്റെ പാക്കറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നടന്ന് പോയിട്ട് അവൻ ഇത് എടുത്ത് കഴിഞ്ഞ് എടുക്കാം, ഡോർ ഡൈയുടെ എടുക്കാന്ന് പറഞ്ഞു. എടുത്ത് കടരെ മാവൻ കൈയോടെ തൂക്കി. അപ്പോൾ തൂക്കി ഒന്നും ചെയ്യില്ല, ഉടനെ ദൂരം നോക്കിയിട്ട് അടങ്ങണം അവിടെയാണ് ക്യാമറ അണ്ണ തരികിടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേ അങ്ങനെ നമ്മളെ വിട്ടു കേട്ടോ. ആദ്യഘട്ടം നമ്മൾ ചിരിച്ചു മരിച്ചില്ല കേട്ടോ. ചേട്ടൻ അപ്പുറത്തായിരുന്നു, പിന്നെ വെളിയിൽ പോയിരുന്നത്. ഞാൻ അന്നും പറഞ്ഞത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. സത്യം ചേട്ടാ, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരണം, എല്ലാം കുറച്ച് ഫേമസ് ആയിട്ടുള്ള. അപ്പൊ എന്നെ വിളിച്ചതിന് നന്ദി കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് വിനയൻ എന്നുള്ള സംഭവം കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് താല്പര്യം ഉണ്ട് അങ്ങനെ ആവണോന്ന്. ആവട്ടെ ദാസന്റെ മൈൻഡിലെ വിനയൻ എന്ന് പറയുന്നത് ചക്കായി.
ഇപ്പൊ നമ്മുടെ ഇന്റർലെക് പോഡ്കാസ്റ്റിന്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് ഇപ്പൊ 1 മില്യൺ നമ്മൾ ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല. എനിക്ക് 2 എണ്ണം 1 മില്യൺ ആണേ. കമന്റ് വരാൻ പോണെന്താ അറിയോ, പാവം പോലെ ഇരിക്കല്ലേ അതല്ലേ ഇവന്റെ കൂട്ടുകാരനാണ് വിളിക്കുക, അപ്പൊ നമുക്കറിയാലോ ഇവന്റെ രണ്ടാമത്തെ വരവാണ്. അന്ന് വന്നപ്പോ തന്നെ കുറെ നേരം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഇവനെ പോവാൻ നേരത്ത് വഴിയിൽ എന്തോ ഒരു പ്രകടനം കാണിച്ചു വെച്ചില്ലായിരുന്നു. ഞാനാണെങ്കിൽ അങ്ങോട്ട് ഒന്ന് ഷൂട്ട് കഴിഞ്ഞ് കയറിപ്പ്, ഞാൻ ശ്രീയാദോടെ ടോർച്ച് ഫോണിന്റെ ടോർച്ച് ഉണ്ടായി ഇരുട്ടത്തെ ഞാൻ കയറി വരും. നീ വിളിച്ച വിളിച്ച് വേറെ എവിടെ വെച്ചിട്ടില്ലേ? ലൈറ്റ് കൊണ്ട് മേലോട്ട് കയറേ, നോക്കിയപ്പോഴത്തേക്കേ ഒരുത്തും ബെൽറ്റൊക്കെ തുറന്നിട്ട് ചേട്ടാ ഇങ്ങോട്ട്. ഞാൻ വിചാരിച്ചേ ഞാൻ മൂത്ര വെച്ചോണ്ടിരിക്കുന്നു സത്യം പറഞ്ഞ. അപ്പൊ ഞാൻ പട്ടി പറഞ്ഞിരിക്കുന്നു, കാരണം ഒരു ടക്ക് 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 4 കാലിന്റെ ശബ്ദം. നിങ്ങൾക്ക് 2 കാലം, അങ്ങനെ 2 കാലില്ലേ? അപ്പൊ ആ ശബ്ദം ഞാൻ പെട്ടെന്ന് ഞാൻ പിന്നെ അടച്ചു. എടാ അല്ലടാ, പട്ടി വരുമ്പോ നീ ഇത് പിടിച്ചോണ്ട് പട്ടിയെ നോക്കി നടക്കണം. പട്ടിയുടെ ഡയറക്ഷനിലൂടെ ഓടണത്. അതുമല്ല എന്തോ ഇവ ലൈറ്റ് ഇങ്ങനെ വെച്ചിരുന്നു, അത് അട്ടമല്ല വരും മേടിച്ചാണോ? ഗോൾഡൻ മെമ്പർ അടിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഇങ്ങനെ സ്പോട്ട് ചെയ്യൂലേ നടുക്ക്, അതേപോലെ അവന് ശ്വാസം വിട്ടൊന്ന് സത്യം പറഞ്ഞ. എവനെ ശശി പ്രസന്റ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കോമഡി അവൻ ചെയ്യും. എന്റെ റിയൽ ലൈഫിൽ തന്നെ കുറെ കോമഡികളുണ്ട് ചേട്ടാ. ഞാൻ സീരിയസ് ആണ് കേട്ടോ, ഞാൻ റിയൽ ലൈഫിൽ ഒരു കാര്യം ചെയ്യാം. റിയൽ ലൈഫിൽ ഞാൻ ടഫ് ആണ് കേട്ടോ. ടഫ് അയ്യോ ശിവ ശിവ എടാ, നീ ഒരു ഗോപുരയും വാങ്ങിച്ച് തലയിലോ അല്ലെങ്കിൽ നെഞ്ചി കെട്ടിട്ട് മൗണ്ട് വെച്ചിട്ട് നിന്റെ ഒരു ഡെയിലി ലൈഫൊക്കെ നീ ഒന്ന് കാണിക്കും. അതിന് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന് അപ്ലോഡ് ചെയ്താൽ മതി. അത്ര നെഞ്ചിൽ ക്യാമറ കെട്ടി കോമഡി പണ്ട് നീ ലൈവ് പോയാലും മതിടാ. പണ്ട് നമ്മൾ വ്ലോഗ് തുടങ്ങുന്ന ഒരു വർഷം മുന്നേ ശംഖുമുഖത്ത് ന്യൂ ഇയർ അങ്ങാണ്ട് ആഘോഷത്തിന് പോയതായിരുന്നു. അന്ന് അവിടെ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുള്ളത് ശ്രീയാന്തിന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, നീ തലയിൽ ഒരു ഗോപ്രോയും വെച്ച് അവനെ ഇതിന്റെ ഇടയ്ക്ക് ഇറക്കി വിടണം, എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്തോണ്ടിരിക്കണേ. എന്റെ അടുത്ത വർഷം ഞാൻ വ്ലോഗ് തുടങ്ങി. അതാണ് അന്ന് നമ്മള് വല വലിച്ചു, വല വലിച്ചോ കുറെ വലയൊക്കെ വലിച്ച് കുറെ അഴിവ് ജെല്ലി ഫിഷ്, ജെല്ലി ഫിഷ് ഒരു മരത്തടി. ചേട്ടാ ഞാൻ പണ്ട് യൂട്യൂബിലേക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു പണ്ട്, കാരണം എനിക്ക് ആവശ്യമില്ലാത്ത പ്രോത്സാഹനം ഇഷ്ടം പോലെ പണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറെ ഇഷ്ടം പോലെ കൂട്ടുകാരന്മാരുടെ ഇഷ്ടം ഞാൻ പറയാ തുടങ്ങാം. അപ്പൊ അങ്ങോട്ട് തുടങ്ങാം എല്ലാവരും ഒരുമിച്ച് വന്ന് എനിക്ക് ഒറ്റയ്ക്ക്, ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്ക് പോകില്ല കേട്ടോ. മീൻ വാങ്ങാൻ പോയ പോലെ വീട്ടിൽ നിന്ന് വിട്ടാൽ പോലും ഞാൻ കൂട്ടുകാരനെ കൊണ്ടേ പോകും. കൈ ഒടിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കൈയൊക്കെ ഉണ്ടല്ലോ, ഒടിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരെ കൊണ്ടുപോകുള്ളൂ. ജനറൽ ഹോസ്പിറ്റലിൽ എന്റെ അച്ഛന്, ജനറൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്റെ അച്ഛൻ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ അച്ഛനെ കാട്ടിയ ആൾക്കാർക്ക് എന്നെ അവിടെ അറിയാം, ഡോക്ടറിനൊക്കെ. എന്നെ കണ്ട് ഇപ്പോഴും ഒടിഞ്ഞൊടിഞ്ഞ് പോകണോണ്ട് കളിച്ച് ആ അവൻ വന്നിട്ട് കയ്യ കാലം തുറന്ന് കെട്ടിവിടാൻ പറയും. അങ്ങനെ അപ്പൊ എല്ലാം എപ്പോഴും കൂട്ടുകാരന്മാരെ ഞാൻ പോകണം. അപ്പൊ ഇവന്മാരില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ മൈൻഡ് ആയി പോയി. അപ്പോൾ അതിനുശേഷം എനിക്ക് എന്തെങ്കിലും നല്ല സാധനം ചെയ്തു, എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. ഉയർന്ന ചിന്താഗതി ആയിരിക്കും, പക്ഷേ മൂന്നക്ഷരമുള്ള ജീവിതമാണ്. അപ്പം ആ ഒരു ഞാൻ അങ്ങനെ പോവാണ്. നീ സ്റ്റേബിൾ ആവുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോമിൽ അല്ലടാ, അങ്ങനെയല്ലടാ. അല്ല പക്ഷെ നിന്റെ ഇൻസ്റ്റബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. ഇതിനൊരു അൺസ്റ്റബിലിറ്റി ഉണ്ടടാ ഈ ഒരു എന്തായാലും അതിന്റെ ഒരു ഇതാണ്. പക്ഷെ അതിലേക്കോട്ടി കൂടുതൽ റിവാർഡ് കിട്ടും ഈ ഒരു ഇതില്. അല്ലേ നമുക്ക് 100 വരെ തൃപ്തിപ്പെടുത്താൻ പറ്റൂല, പക്ഷെ തൃപ്തിപ്പെടുത്താൻ പറ്റുമായിരിക്കുമല്ലോ. പക്ഷെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ പെടുത്താൻ പറ്റുമല്ലോ. കേരളത്തില് സക്സസ്ഫുൾ ആയിട്ടുള്ള കൊമീഡിയൻസ് അല്ലെങ്കിൽ ഇപ്പൊ ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ബിൽഡ് ചെയ്ത് വന്നതാണ്. നീ എനിക്ക് അവർക്ക് കഴിവുണ്ടല്ലോ. 82K ലൈക്ക് ഉണ്ട്, 1.3K ഡിസ്ക് ലൈക്കേ ഉള്ളു. അപ്പോഴേ ഭൂരിഭാഗം ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നിനക്ക് കുഴപ്പമില്ല. ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് അവന് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ല അല്ല അങ്ങനെ കേട്ടോ, ഞാൻ പറഞ്ഞ ഇങ്ങനെ സംഭവം അടിക്കാണ്ട് പോയി ചെയ്താൽ മതി. എനിക്ക് ടെൻഷൻ അറിയാലോ, ഞാൻ എത്ര വർഷം.
എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ടെൻഷനുണ്ട് അവിടെ വരുമ്പോൾ. കാരണം എനിക്ക് മനസ്സിലാവില്ല ചേട്ടാ, ഇപ്പൊ ചേട്ടന് ടെൻഷൻ ഇല്ലേ അവിടെ വന്നിരിക്കുമ്പോ? ഉണ്ടോ? ഇപ്പൊ മറ്റേ ഡാൻസ് ഒക്കെ വരുമ്പോഴേ ടെൻഷൻ ഉള്ളൂ. എനിക്ക് ഡാൻസ് ഒന്നും വിഷയമല്ല, പെർഫോം അല്ല തന്നെ വിളിച്ചോക്ക്. ഒരു സീനില്ല ഞാൻ വരാം. പക്ഷെ പെർഫോമൻസ് എനിക്ക് മത്സരം, ഞാൻ പറഞ്ഞില്ല ഈ മത്സരത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക്, മറ്റേ ഓട്ട മത്സരത്തിനൊക്കെ ഒറ്റയ്ക്കാണ് ഞാൻ ഓടണത്. കുമാരെ പറഞ്ഞ കൂട്ടില്ല, ഒറ്റയ്ക്ക് ഓടും. അപ്പൊ എനിക്ക് മത്സരം എനിക്കില്ല, താല്പര്യം ഇല്ലാട്ട. എല്ലാവരും ഒരേപോലെ രക്ഷപ്പെടണം, അത് അത്രേ ഉള്ളൂ. മത്സരം വേണം, എനിക്കത് മൈൻഡില്ലാട്ട. മത്സരം ഉണ്ടായിരുന്നെ ഞാൻ വേണ്ട, മത്സരം വേണ്ട. മത്സരം എനിക്ക് ഇഷ്ടം, എല്ലാരും ഒരേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊരു ഇക്വാലിറ്റി ഇക്വാലിറ്റി ആണ്, ഇന്റഗ്രേഷൻ ആണ് വേണ്ടത്. ഞാൻ ബെസ്സലിസ്റ്റ് ആണ് കേട്ടോ പഠിച്ചത്, മാർ ബെസ്സലിസ് കോളേജ്, മറ്റേ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. നല്ല തലയുള്ള ചെറുക്കനാണ് കേട്ടോ. അഡ്മിഷൻ കിട്ടും, എൻട്രൻസ് ചെയ്തപ്പോ ഡിസ്ക് വരഞ്ഞ് റാങ്ക്, വലിയ റാങ്ക് ഒന്നും ഇല്ല. എനിക്ക് പത്ത് എത്രയായിരുന്നു, എനിക്ക് അമ്പതിനായിരം അറിയാം. റാങ്കിലൊന്നും കാര്യമില്ല, അറിയാല്ല, ബിടെക് കിട്ടിയല്ല ഒന്നുമല്ല തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു കോളേജിൽ? കോളേജിൽ ചേട്ടാ, കോളേജ് ഞാൻ ലാസ്റ്റ് ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്ക് കലോത്സവത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ പോയി, സ്കിറ്റിന് കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഒരു കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഒരു കൊച്ചുകുട്ടിൻ്റെ റോളും ഒരു പിച്ചക്കാരൻ്റെ റോളും ഉണ്ടായിരുന്നു, രണ്ടും എനിക്ക് ചേരും. ബാക്കിയുള്ള പയ്യന്മാരില്ല, കാരണം ഒരു കൊച്ചു ഒരു പെണ്ണെടുത്ത് ഇങ്ങനെ എടുത്ത് ഇടുപ്പ് വെക്കണം, എനിക്ക് പെട്ടെന്ന് കയറി ഇരിക്കാൻ പറ്റും. മനസ്സിലായ, ഞാൻ കൊച്ചറല്ലേ, അന്ന് ഞാൻ കുറച്ചൊരു ചെറുതായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടി, അങ്ങനെ കിട്ടിയാണ്. അങ്ങനെ ആറ് പേരെ സെലക്ട് ചെയ്തു, ഒരു പത്ത് ഇരുപത് 25 ആയിരുന്നു. നീ സ്കിറ്റൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, എന്റെ ക്ലാസ്സിലുള്ളവർ എന്നെ പറഞ്ഞു വിട്ടാണ് ഇങ്ങനെ. അങ്ങനെ എന്റെ കൂട്ടുകാരൻ, ഞാൻ കൂട്ടിന് പോയി, അവന് പുറത്താക്കി എന്നെ കയറ്റി. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടി. ഇതാണ് അവന് കോമ്പറ്റീഷൻ ഇഷ്ടമല്ല. അല്ല അല്ല, ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ, പുഴുക്കണെങ്കിൽ ഒരുമിച്ച് പുഴുക്കാലോ. ആറുപേരില്ലേ, സ്കിറ്റ് ഒരു കോമ്പറ്റീഷൻ, കലോത്സവം അല്ല കേട്ടാ, എല്ലാരും കൂടെ ഒരുമിച്ചുള്ളേ. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഫുൾ കോൺട്രാക്ട്, ഉദ്ദേശം പെർഫോമൻസ് അങ്ങനെ അല്ലാട്ടാ. എനിക്ക് വേറൊന്നും കിട്ടി, മറ്റേ വഞ്ചി പാട്ടിന് കിട്ടി, അതും 10 പേരുണ്ട്. അപ്പൊ നല്ലതായിട്ട് പാടിയ പയ്യനെ മാറ്റി എടുത്തിട്ട് ഞാൻ വാനക്കി ടെസ്റ്റ് മാച്ച് അടിച്ചു. ഇപ്പൊ സാറിനെ സെലക്ട് ചെയ്തിട്ട് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും ലക്ക് ഫാക്ടർ ആണ്. ഏതെങ്കിലും ചെന്ന് പോയ പിന്നെ ബാക്കിയുള്ളവരും പോയി, അതുകൊണ്ടാണ് എന്റെ ലക്ക് ആയിരിക്കും ചേട്ടാ. പക്ഷെ ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ലോട്ടറി എടുത്തോട്ടെ, പക്ഷെ ഒരു നമ്പർ പോലും ഇല്ലായിരുന്നു അതിനകത്ത്. അല്ല അല്ല അല്ല, പൂജ ബമ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ച വണ്ടിയുടെ ബമ്പർ അടിച്ച്. നേരത്തെ വന്നപ്പോ ഇതിനൊക്കെ ചിരിച്ചല്ലേ, പിന്നെ അടിക്കല്ലോ ഇന്ന് ഇതെന്ന് പറ്റി. അത് കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോഴത്തേക്ക് എടാ പുതുമുണ്ടായിരുന്നു. അല്ല പുതുമ നീ പുതിയതായിട്ട് വന്നതല്ലേ, അപ്പൊ നമുക്ക് നിന്നെ കുറിച്ച് അധികം ഒന്നും അറിഞ്ഞൂടെ. ഇപ്പം നിന്നെ ഇപ്പൊ നീ കുറച്ചുകൂടെ ക്ലോസ് ആയി. അപ്പൊ ക്ലോസ് ആയപ്പോ ഞങ്ങൾക്ക് നിന്നെ കളിയാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവില്ല. ശരിയാണ് ഏട്ടാ, ഒരു പ്രാവശ്യം നമ്മള് സംസാരിച്ചപ്പോ കുറച്ചും കൂടെ ഒരു കമ്പനി ആയി, ക്ലോസ് ആയടാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിട്ട് വന്നൊരു ഗസ്റ്റിന്റെ അടുത്ത്. അല്ല അവരങ്ങനെ വിചാരിക്കൂല, ഇതിപ്പോ കണ്ട തോന്നും കൂട്ടുകാരൻ വന്ന് സംസാരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ കളി കണ്ടോണ്ടല്ലേ. ഞാൻ പറഞ്ഞു നേരത്തെ മൂന്നാല് പ്രാവശ്യം അടിച്ച ചളി വീണ്ടും എടാ. ഇവന്റെ ഇത് ഓഡിയോ ഉണ്ടല്ലോ, ഓഡിയോ ക്ലാരിറ്റി കുറവാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇവന്റെ മറ്റേ സ്പീഡിലുള്ള സംസാരം ഒന്നും കേട്ടുകൂടാ. ഒന്നും അല്ല, ക്ലിയർ ക്ലാരിറ്റി ഇല്ലല്ലേ, കേൾക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുത്തനേടാ, എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ. നമ്മുടെ ഇവിടെ ഈ മെഷീൻ വർക്ക് ആയില്ല. ഓ എന്റെ, ഞാൻ ഇവിടെ ചെയ്താ ഇത് തന്നെ കേട്ടോ.
എന്തിരി ചെയ്താലും പറഞ്ഞിട്ട് ഉല്ലാസിനെയാണ് നോക്കുന്നത്. അല്ല അവനല്ലേ, അവനാണ് നേരത്തെ ഇവിടെ മഴ ഇതില്ല എടാ. ഞാൻ ഇങ്ങനെ നോക്കി ഉല്ലാസിനെ, മഴ വീണാ എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണം. ഒരു വരി ഒരു വര ഇങ്ങനെ പോണത് നിക്കണില്ല, ഇതിന് ഓടിയൊരു സംഭവം ഇല്ല, ഇങ്ങനെ നിർത്തലില്ല അവിടെ. ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എനിക്ക്? ഇല്ല, അതാണ് രസമോടാ, യുണീക്നെസ് ആണോ അവിടെ വരുന്നത്. അതൊരു യുണീക് ക്യാരക്ടർ അല്ലേ, അല്ലെങ്കിൽ യുണീക് സംസാര രീതിയല്ലേ. ഇങ്ങനത്തെ ക്യാരക്ടർ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. എടാ അങ്ങനെയുള്ള യുണീക് ആയിട്ടുള്ള സംഭവം വരുമ്പോഴാണ്ട നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, പല പല ആൾക്കാർ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് സുരാജ് ഏട്ടൻ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സുരാജ് ഏട്ടനാടാ, സുരാജ് ഏട്ടൻ്റെ അടുത്ത് അന്നേ ചോദിച്ചു, ചേട്ടാ എന്നെ ചേട്ടൻ ഏറ്റെടുക്കണം, എന്നെ രക്ഷപ്പെടുത്തി ഞാൻ രക്ഷപ്പെടുത്താ. ചേട്ടാ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു തന്നാ, ഞാൻ വളർന്ന് പന്തലിച്ചാൻ കയറി പൊക്കോളാം. സുരാജേട്ടൻ മൊത്തം ഏത് കാര്യം ഇഷ്ടപ്പെട്ടു, ലാസ്റ്റ് ടൈം തൊട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി സുരാജ് കണ്ടുപിടിച്ചു. ഞാൻ കയറി പിടിക്കും, ഞാൻ ചാടി പിടിക്കും, ഞാൻ പിടിച്ചില്ലോ, പേടിച്ചു. വലിയ പുള്ളിക്കാരി ദേഷ്യം പറഞ്ഞ പിന്നെ കാർത്തികം വിളിച്ചപ്പോഴാണ് നോർമലാണ് എല്ലാം നോർമലാണ്. എടാ നിന്റെ സ്ഥലം എവിടെയാണ്? നാട്ടിലെ മ്ലാവിന്റെ വീടിന്റെ അപ്പുറത്ത്. മ്ലാവിന്റെ വീടിന്റെ അപ്പുറത്തല്ല, കൂട്ടിന്റെ എന്റെ വീടിന്റെ ബാക്കിൽ മ്ലാവിന്റെ കൂട്. സൗണ്ട് കേക്കോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ പറ്റുമോ? ഗർജി മറ്റേ സിംഹമൊക്കെ, ഞാൻ വീട് വെച്ച സമയത്ത് സ്വർഗം ഈ ശബ്ദമായിരുന്നു. ഇപ്പൊ സ്വർഗത്തിന് വയ്യ, അയ്യോ എന്നാണ് വിളിക്കണം, ഒന്നുമില്ല അവിടെ. സംഭവം മ്ലാവൊന്നും വയ്യ, മ്ലാവിനൊക്കെ വയ്യ, കപ്സറപ്പ കുടിച്ചോണ്ടാണ് നടക്കണത്. നിനക്ക് ഈ സൂവിന്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അത് പൊളിയായിരിക്കും. മറ്റേ ഇത് കാണ്ടാം അവിടെ ഉണ്ടോ നിങ്ങൾ? റൈനോറസ് കാണ്ടാമൃഗം അവിടെ ഉണ്ടോ? കണ്ട മൃഗം ഉണ്ടാന്ന് പറയട്ടെ, സാധനം ഉണ്ടോ അവിടെ? കണ്ടാമൃഗം ഉണ്ട്, എല്ലാം പൈസ കേട്ടോ. സത്യം കരടി ഉണ്ടെന്ന് പറയാണ്, അതിന് ബാക്കി കിടക്കണമെന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂട കരടി ഉണ്ടെന്ന്. പിന്നെ കരടി മുകളിലൊരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണാം. നീ എത്ര ആളെ സൂയി പോയിട്ട്? ഞാൻ കുറെ ആളെ പോയിട്ട്, അല്ല അവിടെ ഇല്ല, കണ്ടിട്ടുള്ള ഭയമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ബന്ധുക്കാരൊക്കെ നാട്ടിലുള്ളവർ വന്നിട്ട് മ്ലാവിന്റെ കൊണ്ട് അവിടെ നിന്ന് തന്നെ വിളിക്കും. ഇപ്പൊ ഞാൻ കഴിയാണിച്ചിട്ട് അപ്പൊ അവർക്ക് സന്തോഷം, പൈസ കൊടുത്ത് മുതലായല്ല നമ്മളെ കണ്ടു. പിന്നെ അവര് നടന്നു പോകും. വേറെ ഒന്നും ഇല്ല ജീവി അവിടെ ഉണ്ട്, വേറെ ഒന്നും ഇല്ല അവിടെ. വേറെ ഒന്നും പക്ഷികളെയൊക്കെ സൗണ്ട് ഒന്ന് കേക്കൂലേ? പക്ഷികളെ കുരുവിലൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ ആന. അതൊക്കെ അപ്പുറത്താണ്, അപ്പുറ സൈഡ്. നമ്മൾ എന്റെ വീടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഈ ആനേരെ കഴിഞ്ഞ് ആനേരെ കൂടെ വരുമ്പോ ബാക്കിൽ കുറെ വീടൊക്കെ കണ്ടിട്ടുണ്ടോ? ആ അവിടെയാണ്, അവിടെയാണ് എന്റെ വീട്. ആനേരെ ഇങ്ങനെ ഒന്ന് മ്ലാവിനെ കണ്ട് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുമ്പോ കുറെ പുള്ളിമാരൊക്കെ വരുമല്ലോ കേറ്റം. എന്റെ വീട് എന്റെ വീടിന്റെ ടെറസ് ഇത്, ഇതെന്റെ വീട് ടെറസ് ഇത്, ഇവിടെ മ്ലാവ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുമ്പോ ഇവിടെ അവന്റെ വീട്. എല്ലാരും ആ ഏരിയയിലുള്ള ഓ എവന്റെ ഇവിടെ നിറയെ കനകുന്ന നിശാന്തി ഇറങ്ങി വന്ന് ഇടിച്ച്, നിങ്ങൾ ഉരുണ്ട് വന്ന് ഇടിച്ച് നിങ്ങളെ അവന്റെ വീട്ടിലാണ്. അവിടെ അജോ അജോശേഷം ചോദിച്ചിട്ടുണ്ട് അവന്റെ വീട്ടിൽ വഴി പറഞ്ഞു. സത്യം, ബ്രേക്ക് പൊട്ടി വന്നാൽ പെട്ടെന്ന് എളുപ്പമാണ്, ഇടിച്ചങ്ങ് നിന്ന് വീട്ടിനകത്ത്. നമ്മളെ ഭയമാർ എല്ലാരും അവിടെ ഉണ്ടോ? എല്ലാരും കുറെ കൂട്ടുകാരുണ്ട് അവിടെ വീട്ടിനടുത്തും. ചേട്ടന്മാരെ മൃഗങ്ങളെല്ലാം ചാടി അങ്ങോട്ട് അങ്ങനെ വരുമെന്ന് ടെൻഷൻ? ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ ചാടി വരൂല, ഇവൻ വരുമെന്ന് പേടിയുണ്ട് കേട്ടോ. കഥ കുട്ടികളും ആന ഉണ്ടോ? ആന ഇല്ലെന്ന് തോന്നല്ലേ? ആന ഇല്ല, ആന ഇല്ല. ഇപ്പം ജിറാഫ്, ജിറാഫ് ഒന്നുമില്ല, ജിറാഫൊക്കെ പോയി, ആടായി ജിറാഫൊക്കെ. ചിലപ്പോ കാണുവാട നമുക്ക് നാളെ തുറന്ന. ഇല്ല ഇല്ല, ജിറാഫ് ഉണ്ടാടാ? ഇല്ല ഇല്ല ഇല്ല, ജിറാഫ് ഒന്നുമില്ല, ജിറാഫ് ഇല്ല, സീബ്ര ഇല്ല. എന്റെ വീട് രണ്ട് പുലിയെ അവിടെ കണ്ടായിരുന്നു, രണ്ട് വരയും പുലി അവിടെ കണ്ടായിരുന്നു.
ഒരു വരയം പുലി കടുവ ഇത് എന്ത് പുലിമുറുകൻ പറയുമ്പോല്ല ഞങ്ങൾ ഇവിടെ കടുവയെ കടുവയെന്നല്ല പറയുന്നത് വരയം പുലി അതാണല്ലേ അതിന്റെ പേര് പറയാൻ വന്നായിരുന്നു ചിന്നു മിന്നു അതെ അങ്ങനെയാണ് പേര് കുമാർ കാളര പേര് അല്ല നീ നീ സത്യമായിട്ട് കടുവേനെ വരയം പുലി എന്നാണ് ഇത്ര നാൾ വിളിച്ചോണ്ടിരുന്നത് ഞാൻ ഒരു ഒരു പഞ്ചിന് വേണ്ടി നിങ്ങളവിടെ അത് നിങ്ങളവിടെ അല്ല പുതിയ പതുങ്ങണ വിളിക്കാനല്ല മൂത്രമൊക്കെ നടന്നത് എല്ലാം ഏറി തന്നെ എനിക്ക് വൈകും നമ്മളെല്ലാരും സാറ്റർഡേ ഇരുന്നപ്പോഴും ഒരുത്ത മെർക്കുറി ഇരുന്നോട്ട് പക്ഷേ രണ്ടാമത് വന്ന് എന്തായാലും നന്നായിട്ടോ ആദ്യത്തെ ആദ്യത്തേനും ഭയങ്കര അന്ന് വിനയ കുലീനായി ഭയങ്കര ടൈറ്റ് പിടിച്ച് ഓ ജാട ജാട എന്ന് തന്നെ ഞാൻ പറയൂല പക്ഷെ ഇവന്റെ ഉള്ളിലെ ഫ്രോഡ് ഇവന്റെ ഉള്ളിലെ ഫ്രോഡ് ഒന്നും പുറത്തു വന്നില്ല അതാണ് പ്രശ്നം കാർ വാങ്ങിച്ചു പറഞ്ഞു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇവര് ഭയങ്കര ഉടായ്പാണ് എന്തിന്റെ അങ്ങനെ പറയണ ലൈൻ ഉണ്ടായില്ല എനിക്കില്ല അത്തേതില്ല അപ്പൊ ഓപ്പൺ ആണ് ഓപ്പൺ വെച്ചാ റെഡി ടു മിംഗിൾ നോ നോ ഐ ആം നോട്ട് റെഡി ടു മമ്മി മമ്മി വെച്ച് കേട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു മമ്മി ഓക്കെ വേണ്ടെന്ന് പറഞ്ഞു ഇന്ന് അവനടുത്ത് പറഞ്ഞല്ലോ എനിക്കിങ്ങനെ പൊളിച്ചു നടക്കണം ചേട്ടാ എനിക്കിപ്പം 25 നിനക്ക് സിനിമയിലൊക്കെ ആഗ്രഹം ഉണ്ടോ ചേട്ടാ ആഗ്രഹം ഉണ്ടോ പക്ഷെ എന്റെ ഈ മുഖം എങ്ങനെയാണ് എനിക്ക് അതൊന്നും പറയാം എന്ത് ക്യാരക്ടറാണ് ഇഷ്ടം സിനിമയിൽ എന്ത് എന്തായാലും നടന ചേട്ടാ എനിക്ക് നടനാണ് താല്പര്യം എനിക്ക് എനിക്ക് അങ്ങനെ സത്യം ആഗ്രഹമുണ്ട് പിന്നെ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചു കേട്ടോ ഞാൻ സിനിമ ആഗ്രഹിക്കണം കൂടുതലാണ് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഉപ്പിടും പോലെ ചെറിയ അല്ലടാ ഈ സിനിമയില് ഈ മോഹം എന്നൊക്കെ പറയണ വലിയ കാര്യമൊന്നുമല്ല നിനക്ക് നല്ലതായിട്ട് അഭിനയിക്കാൻ കഴിയുമെങ്കിൽ മരണത്തിനെ പറ്റി പറയാം എനിക്ക് വിഷമം താങ്ങാൻ പറ്റില്ല സന്തോഷത്തിനെ പറ്റി പറയാം എനിക്ക് സന്തോഷം അധികം താങ്ങാൻ പറ്റില്ല അവിടെ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യലടാ പിന്നെ ഇത് രണ്ടെല്ലാം വിടാൻ പറ്റാ പുച്ചം അതിന്റെ ഒരു കാര്യം തുപ്പണം ഇപ്പം എങ്ങനെ എസ്കേപ്പ് ആവും ഞാൻ പേയ്മെന്റ് ഉണ്ടെങ്കിലും നീയേ നീയേ മറ്റേ ആ കടലില് ഇതെടുത്ത് അറിയോന്ന് പറഞ്ഞു കപ്പലം അവനാണ് ആ ഒരു വിഷമ അവനാണ് ആ ഒരു വിഷമ അവൻ റീലിയാണ് അറിയാം മറ്റേ കപ്പലണ്ടി വന്നിട്ട് വാറാണ്ടി വാറാണ്ടി കപ്പാട്ടിട്ട് റീലിയുണ്ട് നീ അവനെ അവനെ കളിയാക്കണ്ട നീ നീ ആ സംഭവം ഒന്ന് കാണിരു എന്താണ് മറ്റേ ഇത് ആ കപ്പലണ്ടി വന്നിട്ട് ആ ഒരു വിഷമാവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ ഇവിടുന്ന് അഴുവണം വില ചെടി വളമാവണം പക്ഷെ കണ്ണ് നിറഞ്ഞോണ്ടിരിക്കണം നിനക്കൊന്നും കാണാൻ പറ്റില്ല തിര പോലും കാണാൻ പറ്റില്ല കാരണം നിന്റെ കണ്ണ് നിറഞ്ഞു കുറിച്ച് ആലോചിച്ചിട്ട് അപ്പൊ നീ ഇങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ എറിയാണ് കണ്ണ് നിറഞ്ഞിരിക്കുന്നു നീ കപ്പലണ്ടി ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുന്നു നിനക്ക് ചെങ്കണ്ണാണെങ്കിൽ ഒരു കണ്ണാടി എടുത്തുതരാം വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇത് മറ്റേ സുരാജ് വന്നാറുമുണ്ട് ഫ്ലൈറ്റ് വർത്തല്ലോ ഇതെനിക്ക് തോന്നിയ അരുവിക്കരയിൽ പോയിട്ട് നമ്മള് മീൻ പൊരിയിട്ട് കൊടുക്കുമല്ലോ അവര് തിന്നട്ടോ ഇത് ആരെങ്കിലും ഒക്കെ കാണും ഉറപ്പായിട്ടും കാണും അവരിത് അയച്ചു കൊടുക്കും നിന്റെ ഒരു എക്സ്പ്രഷൻ പണ്ട് മാഹി മച്ച ഇവിടെ ഒരു ഇപ്പം എന്തോ ടെലി സീരീസ് ആണോ ചെയ്യുന്നത് കണ്ടാണ് വിളിച്ചത് ഇതൊരു ഫാക്ടറാണ് നീ ഇത് കാണില്ലേ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് കാണാൻ പറ്റാൻ കാട്ടി തൊലിക്കട്ടി അടിച്ച സീനൊന്നുമില്ല പക്ഷെ
എടാ എന്നാ നീ എന്തെങ്കിലും ഒരു എടാ നീ പറയടേ റൊമാൻസ് വേണ്ട വേറെന്തെങ്കിലും. നീ ഇതാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പം നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് നിനക്കൊരു നടനാവണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്താണ്. എവിടെ വെച്ചാ നമ്മൾ കാണണം? സ്കൂളിൽ വെച്ച്. എനിക്ക് അഭിനയിക്കാൻ പറഞ്ഞു കേട്ടോ, ഞാൻ അന്നേരം കാണിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് കഴിവൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞു, സീരിയസ് ആയിട്ട് എന്തായാലും പഠിച്ചാൽ രക്ഷപ്പെടുകയോ മച്ചാനെ. എനിക്ക് സിനിമയിൽ കയറാൻ ആഗ്രഹമുണ്ട്. സിനിമയിലോ പറ്റുമോ? നടക്കൂടാ, നീ ഇപ്പൊ ഒരു സീൻ അഭിനയിച്ച് കാണിച്ച, അതാണ് ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഒരെണ്ണം ചോദിക്കാനുണ്ട്. നമുക്ക് എപ്പോഴും പറ്റിയൊരു സാധനമാണ്, നിനക്കൊരു പരീക്ഷ വന്നു, നീ ഒന്നും പഠിച്ചിട്ടില്ല, നീ ഇവിടെ നിന്ന് വേർക്കാണ്, ടീച്ചർ വരുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ, അതായത് എങ്ങനെ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി അല്ലെ, ഇതിന്റെ കോപ്പി ഇടുന്ന ബിറ്റ് ഉണ്ട്, ടീച്ചർ വരുന്നത് ഞാൻ കാണിക്കാം. കണ്ടു എങ്ങനെ മറക്കും? നിന്റെ മുഖത്തുള്ള പരവേശം. ഞാൻ മുഖം എപ്പോഴും അങ്ങോട്ട് നോക്കുള്ളൂ, ഞാൻ ചെയ്യട്ടില്ല. അടുത്ത ഇത് നീ ചെയ്യണോന്നല്ല, ചിലപ്പോ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കാണണില്ല. ടീച്ചർ വന്ന്, ടീച്ചർ ബാക്കി ടീച്ചർ വന്ന് കണ്ടി, സാധനം കണ്ട്. നീ ടീച്ചർ പിടിക്കാൻ പോവാണ്, ഞാൻ അപ്പുറത്ത് നോക്കും, ദൂരോട്ട് നോക്കും. ടീച്ചർ അപ്പുറത്ത് തിരിയണോ? കാണിക്കണം. അല്ല ഞാൻ പറഞ്ഞ ടീച്ചർ അപ്പുറത്ത് നോക്കും. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഇതിന് മറക്കണേ കാണിക്കണം. ടീച്ചറുണ്ട്, അടുത്ത് നടന്നവരാണ്, കൈയെടുത്ത് ഇങ്ങനെ വെച്ച്. അപ്പൊ ഈ കയ്യിലോട്ടുള്ള കോൺസെൻട്രേഷൻ ആണ് ടീച്ചറിന്. അപ്പൊ ഈ കൈ നിന്ന് മാറ്റി ടീച്ചറിനെ കണ്ട് എനിക്ക് വേറെ എവിടെ കൊണ്ടുപോകണം. ടീച്ചർ പേപ്പർ ചോദിക്കണം, അണ്ണാക്കിന്റെ ഇടയിൽ വയ്ക്കും, തീർന്നു. പക്ഷെ അതിലുള്ള എഴുതാൻ പറ്റൂല എനിക്ക്, തീർന്നു. വേറെ കുറച്ച് എടുക്കും, വേറെ ഫോർത്ത് മോഡിൾ ടെക്നിക്ക് പറഞ്ഞു കൊടുത്താൽ. നീ ആക്ട് ചെയ്തില്ലടാ, പക്ഷേ ആക്ട് ചെയ്തില്ലടാ, തന്നെ ആക്ട് ചെയ്യുമ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കണം. നീ ഇത് പറയണ്ട, ആക്ട് ചെയ്യാമോ? നമുക്ക് മനസ്സിലാവണം എന്താണെന്ന്. എടേ, നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കണ കാര്യം നിനക്ക് അറിയാമോ? അറിയാമോ? നമ്മളെ എടാ, സത്യം പറഞ്ഞ ഈ പോഡ്കാസ്റ്റിൽ നമ്മള് ഓരോ ഗസ്റ്റിനെ വരുത്തിയിട്ട് നമ്മൾ ഓരോ ഇങ്ങനത്തെ അഭിനയിക്കാൻ പറയും. കാര്യം നമ്മള് ഇത് ചെയ്യുന്നതാണ്, സ്കൗട്ട് ചെയ്യുന്ന നല്ല ടാലന്റ് ഉണ്ടോ എന്ന് നമ്മള് എനിക്ക് ടാലന്റ് ഇല്ലാട്ടാ. ഞാൻ പറയണത് നീ ഒന്നും മിണ്ടരുത്, നീ എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചാൽ മാത്രം. എനിക്ക് അഭിനയിക്കാനുള്ളോ, ഞാൻ അഭിനയിക്കുന്ന ആളാണ്, ഞാൻ കാണിച്ചതല്ലോ. മറ്റേ മുഗല രാജ്യത്തിൽ മറ്റേ ആര് രാജൻ ബി ദേവും നല്ലൊരു നടനാണ്, വന്നതൊട്ടേ അഭിനയിക്കണം. ഓക്കെ, ഞാൻ പറയണത് നീ അതേ കണക്ക് അങ്ങ് ആക്ട് ചെയ്ത് പോയാ മതി. ഓക്കെ, സെറ്റാണ്. അപ്പൊ നീ കടല് കുറെ കാലായി, കടൽ കടപ്പുറത്ത് എത്തിയിട്ട് അവിടെയാണ് കടല്. അപ്പൊ നീ കടപ്പുറത്ത് ചില്ലി ആണ്, ചില്ലി കടപ്പുറത്ത് ഇരിക്കയാണ്. നീ ഞാൻ ഒറ്റയ്ക്കാ? ഒറ്റയ്ക്ക്. നിന്റെ കൂട്ടുകാരൊന്നും, നീ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ നടന്നൊക്കെ വരണ്ടേ? നീ ഇരിക്കയാണ്, ഇരുന്നിട്ട് മുഖത്തുള്ള എക്സ്പ്രഷൻ മാത്രം മതി നമുക്ക്. ചില്ലിയാണ് ഞാൻ അല്ലേ? കപ്പലണ്ടി ഇല്ലേ ഇപ്പൊ കയ്യില്? അല്ല, ചില്ലി ചില്ലിയാണ്. തെര അടിച്ചു വരാണ്, നീ മിണ്ടരുത്. പെട്ടെന്ന് നീ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു 10 വർഷമായിട്ട് കാണാനില്ലായിരുന്നു നിന്റെ ഒരു കൂട്ടുകാരനെ കണ്ട്. അവനെ കണ്ട്, അവനെ കണ്ട്, അവനെ കാണാൻ ഇഷ്ടമില്ല. അവൻ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അവന് നിന്നെ ഇഷ്ടപ്പെട്ട, അവൻ നിന്റെ അടുത്തോട്ട് ഓടി വന്നു. പറ ഓടി, ഇന്ററാക്ട് ചെയ്യാനുമായിട്ട്. അടാ ഇവിടെ പോയത്? ഞാൻ വീട്ടിൽ പോയത്. വീട്ടിൽ പോയതാ? പാലോ അവനാ?
ഓ പാല അത് കടലെന്തിന്റെ പാല വന്നോ കടലിന്റെ പദം കണ്ടപ്പോ പാലാണെന്ന് വിചാരിച്ചു. നീ എന്താ? ഞാൻ ഇവിടെ ചുമ്മാ വെറുതെ വന്നു. വെറുതെ കാറ്റോളാന്ന് വിചാരിച്ചു. കുറെ നാളല്ലേ എന്നെ കണ്ടു. ഏ കുറെ നാളെ ഞാൻ ഇവിടെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇവിടെ കടലില്ല? ഇല്ല കടലല്ല, ഞാൻ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് വിഷമം മാറ്റാൻ വേണ്ടി കടലാണ്. ബ്രേക്കപ്പ് ആയില്ലേ നിന്റെ? ബ്രേക്കപ്പ് ബ്രേക്ക് ഡൗൺ ആയി വണ്ടി. അങ്ങനെ വണ്ടി അവിടെ ഒഴുക്കിയിട്ട് നടന്ന് ഇവിടെ വന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്ന എല്ലാരും പറയും മനസ്സിലായി എന്ത് പറയും ബ്രേക്കപ്പിന്റെ ടാക്ടിയുമാണല്ലേ. അപ്പം ഇവിടെ വന്നിരുന്ന വിഷമം വിഷമം മാറുമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ വിഷമം, നമുക്ക് ഒരുമിച്ചിരിക്കാം. കുറെ നാളെ നിന്നെ കണ്ടിട്ട് അടുത്തിരുന്നോണേ. ഓക്കെ അപ്പുറത്ത് മാറിയോ? നിനക്ക് പണ്ട് എന്നെ ഇഷ്ടമല്ലോ, എനിക്ക് അറിയാം. എനിക്ക് നീ പരിചയം കാണിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അതൊന്നുമല്ല, നിനക്ക് ചുരുക്കമുണ്ട് പണ്ട് നിന്റെ ലൈന്. ഇല്ല ഇല്ല ഇല്ല, ആ പൊട്ടിച്ചല്ല, ഇത് വിഷമമല്ലേ നിനക്ക്? എന്റെ ടീച്ചറിന്റെ അല്ല, ഈ രശ്മി ആയിട്ടുള്ള കേസ് എനിക്ക് അറിയാം. നിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. അത് ആളിയെ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ എനിക്ക് ഒരു സീനും ഇല്ലായിരുന്നു. നീയല്ലേ ആദ്യം എനിക്ക് ഒഴിച്ചു തന്നത്? അടുത്തല്ല, ആളിയെ ഇവിടെ ഈ കുള്ളി വന്നിട്ട് നമുക്ക് തരാ നോക്കാം. പതിനെട്ടാമത്തെ തരാണ് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ എടുത്ത് നിന്റെ വകയിൽ ഒരു അമ്മാവനാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആയി? ഫോൺ സ്വിച്ച് ഓഫ് ആയി, ഫുൾ ചാർജ്. ഫുൾ ചാർജ്, ഫുൾ ചാർജ്. ഫോൺ എടുത്താലേ പറ്റും. ഹലോ മോനെ, നീ ഇപ്പൊ എന്തൊരു പരിപാടി? മാമാ ആ മാമ, ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് നീ ഒരു അഞ്ചാറ് വർഷം ആയല്ലേ? അത് ഞാൻ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് മാമാ. പിന്നെ അമ്മയ്ക്ക് അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛന്റെ നമ്പർ വിളിച്ചു നോക്കൂ, ഞാൻ ഇപ്പൊ പുറത്താണ് താമസിക്കണം. അപ്പൊ അന്തര് പറ്റിയ പുറത്തു പോവാൻ? ഹലോ, അല്ല വീട്ടിൽ നിന്ന് പുറത്തുവന്ന എനിക്ക് എനിക്ക് സുഖം തന്നെ. നീ വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്തേലും പറ്റിയത്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയാണ് അവന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം നീ എന്ത് സംസാരിക്കും? ഹലോ അച്ഛൻ പോയടാ. എവിടാ? അച്ഛൻ മരിച്ചു എടാ. ഡാർക്ക് കോമഡിയടാ. പോയടാന്ന് വെച്ചപ്പോഴത്തേക്ക് എവിടെയാ? ദുബായ് പോയിടാ. അച്ഛൻ പോയടാന്ന് ചോദിച്ചപ്പോ എവിടെ പോയടാ? നാടാ നീ നിന്റെ നിന്റെ കൂട്ടുകാരാ. ഞാൻ പറയട്ടെ, നിന്റെ കൂട്ടുകാരെ നിന്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് അയ്യാ അച്ഛൻ പോയി എന്ന് പറഞ്ഞ നീ ആദ്യം പോയോ? അവനെ വിളിക്കല്ലോ കേട്ടോ, ഒരാവശ്യത്തിനും വിളിക്കരുത്. ഞാനും ചേട്ടനും എല്ലാരും അഴിവി, ഞാൻ മാത്രമല്ല. മിണ്ടാരും അങ്ങനെ അഴിവി പോയി എന്ന് പറഞ്ഞു കുറച്ച് പോയെന്ന് പറഞ്ഞ ഞാൻ വെച്ചു ദുബായ് പോയി. അങ്ങനെ എന്ത് മാത്രം ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത്. ഓ ശരിയാണ്, മരിച്ചു പോയി. അഭിനയ സാധ്യത ഉള്ള സീനായിരുന്നു ഇത്. പക്ഷെ എനിക്ക് വിഷമം താങ്ങാമല്ലോ, ഞാൻ അറിയല്ല. അതുകൊണ്ട് നീ ഇവിടെ പോയി വോയിസ് മോഡുലേഷൻ ഇട്ട് ഞാൻ. അവൻ അവൻ ഉണ്ടല്ലേ, അവൻ എല്ലാത്തിനെയും ഒരു ഹ്യൂമറസ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. ഡാർക്ക് കോമഡി അതല്ല, ചിലപ്പം അവൻ അറിഞ്ഞുകൂടാതെ ചിലപ്പം നാച്ചുറൽ ആയിരിക്കും. ഇവിടെ പോയെന്ന് പോയെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പെട്ടെന്ന് അത് കയ്യിന്ന് പോയി. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. സന്തോഷമായി, സങ്കടമായി, പുച്ചമായി, ഇനി സങ്കടമാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വഴിതിരിച്ച് വിട്ടാണ് കേട്ടോ. അയ്യോ എന്തായാലും കൊള്ളായിരുന്നു. അത് നിനക്കൊരു നടനാവണമെന്നാണ് ആഗ്രഹം അല്ലേ? എനിക്ക് നടനാവാൻ താല്പര്യമുണ്ട്. നടന തന്നെ അറിയാലോ കോമഡി നമ്മളെ ഒരു നമ്മളെ രണ്ടൊരു കാണുമ്പോഴേ. പക്ഷെ നമ്മളെന്തായാലും ജനിച്ചല്ലോ ഈ രണ്ടുപേരും അറിഞ്ഞിട്ട്. കാരണം ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തിൽ എല്ലാവരും ഗവൺമെന്റ് ജോലിയാണ്. അപ്പൊ എനിക്ക് രണ്ടുപേരും അറിഞ്ഞ് അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ എല്ലാവരും കമ്പനി അടിച്ചങ്ങ് പോകാനാണ് താല്പര്യം. ഞാനിപ്പോ മിണ്ടിയപ്പോ ഞാൻ മനസ്സിലാക്കണല്ലോ എനിക്ക്
ഒരാളെ വിഷമിച്ചിരുന്ന എനിക്ക് ഇപ്പം കാർത്തികട്ടൻ വ്ളോഗിൽ കാണുമ്പോലല്ലോ ഇപ്പം വന്ന ഇപ്പൊ ചേട്ടൻ അറിയാലോ ചേട്ടൻ ഇങ്ങനെ വ്ളോഗ് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും ഇങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നണം അറിഞ്ഞൂടാ വീട്ടിൽ മമ്മി മമ്മിയുടെ അടുത്ത് ഇങ്ങനെയാണ് മമ്മി എന്നെ എപ്പോഴും സ്പൂണൊക്കെ എടുത്ത് എറിയും ഇങ്ങനെയാണ് മമ്മിയൊക്കെ ശല്യപ്പെടുത്തുമ്പോഴൊക്കെ ഡാഡി അച്ഛൻ്റെ അടുത്ത് പറയില്ല അച്ഛന് അച്ഛൻ്റെ ഞാൻ ഒന്നും പറയില്ല അച്ഛൻ ഇപ്പം ഞാൻ പാളയത്തിൽ നിൽക്കണമെന്ന് ചോദിച്ചു അച്ഛൻ ഹോളിലാണ് ഇരിക്കണം ഫാൻ ഇടാൻ വേണ്ടി പാളയത്തിൽ തന്നെ വിളിക്കും ഞാൻ പാളയത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് ഫാൻ ഇട്ട് കൊടുക്കണം അങ്ങനെ അച്ഛൻ ഇരിക്കുന്ന നേരത്തെ ഇരിക്കും അച്ഛൻ ടഫാണ് അവിടെ എല്ലാ കാര്യത്തിനും ടഫാണ് അച്ഛൻ ചീപ്പ് ഇങ്ങനെ കോതിയിട്ട് ഇതാണ് മുള്ളുള്ള സ്ഥലം ചീപ്പിന് ഇങ്ങനെ വെച്ചിരിക്കും ഇതിങ്ങനെ തന്നെ ഇരിക്കണം ചീപ്പ് വേറെ ആരും എടുക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ ഫുൾ അച്ചടക്കം അങ്ങനെ പക്ഷെ മമ്മി അങ്ങനെയൊന്നുമില്ല ഡാഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചു ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പുള്ളിക്കാരൻ കറണ്ട് എന്ന് കാരണം ഫാനൊക്കെ കിട്ടിയ ഞാനല്ലേ അവസാനം കറങ്ങി തീർന്ന ഒരു അടിയിരി അല്ല ഇപ്പൊ നീ ഒരു കുറച്ച് ഫേമസ് ഒക്കെ ആയാലോ അങ്ങനെ ശേഷം മാറ്റോ അങ്ങനെ അപ്പൊ മാറ്റമുണ്ട് ഡാഡി പഴയ ഒരു തന്നെ സ്വഭാവമൊക്കെ പഴയ തന്നെ അപ്പൊ എന്റെ ചോദിക്കും ഇനി പോണില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കും ഇനി പോണില്ല അല്ലാതെ പരിപാടി കൊള്ളായിരുന്നു അങ്ങനെ പറയില്ല ഇനി പോണില്ലേ എന്ന് ചോദിച്ചു അനി എത്രയല്ലേ അനിയിപ്പം അച്ഛന് അനിയനല്ലേ അനിയിപ്പം എൻട്രൻസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം അവൻ എഞ്ചിനീയറിംഗ് അവന് ബാർട്ടനിൽ ഇപ്പൊ കിട്ടി അപ്പൊ അവൻ ഇപ്പം മെഡിസിനാണ് റിപ്പീറ്റ് ചെയ്താ എഞ്ചിനീയറിംഗ് ഇപ്പൊ അവിടെ കിട്ടി ബി ഡി എസിന് പോകണം എന്നൊക്കെ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ എനിക്ക് എന്റെ കാര്യം നോക്കാൻ വയ്യ അവന്റെ കാര്യം നോക്കാറില്ല നല്ല കമ്പനിയാണ് അല്ല അങ്ങനെ അല്ല അവ ഒരു പ്രത്യേക അവ അങ്ങനെ വരൂല കേട്ടോ ഫ്രണ്ട് ആരും വരൂല ഞാൻ എന്നെ കണ്ടിട്ടില്ല അവൻ റൂമിനകത്ത് തന്നെ ഇരിക്കും ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഇതാണെന്ന് തോന്നുന്നു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അയ്യോ എന്തായാലും കൊള്ളാടാ ചേട്ടാ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ആഗ്രഹം അതാണ് കാരണം ആൾക്കാർക്ക് പ്രതീക്ഷ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നീ മടി പിടിച്ചടിക്കാതെ നീ ഒരു ആക്ട് കഴിയുമ്പോൾ തന്നെ അടുത്തതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എന്നിട്ട് മാസത്തിൽ ഒരെണ്ണമെങ്കിലും കൊടുക്കാം അല്ലെ എനിക്ക് തോന്നണം അവ ഇത് കരിയർ ആയിട്ട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനൊരു ഫോക്കസ് അവൻ കണ്ടിട്ടില്ല എനിക്ക് കോളൊക്കെ പറഞ്ഞിട്ടോ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റൂ എടുക്ക് ട്രിവാൻഡ്രത്തൊക്കെ ഇനി കൊറോണ കഴിഞ്ഞ് വരുമ്പോ ഫസ്റ്റ് ഒക്കെ വരില്ലേ അപ്പൊ എനിക്ക് പുറത്തോട്ടൊക്കെ ഉള്ള ചെറിയ രീതിയിലൊക്കെ അങ്ങനെ അത് ഇങ്ങനെ അപ്പം ഞാൻ ഇനി കുറച്ചുകൂടെ പരിപാടി ചെയ്ത് എസ്റ്റാബ്ലിഷ് കൂടെ കുറച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉറപ്പിക്കും എന്നെ വിളിക്കുക പക്ഷെ ജോയ്ക്ക് കുറച്ചുകൂടെ ഒരു ജോജോടെ വിഷനുണ്ട് എല്ലാ ചാനലും കാര്യങ്ങളും പുള്ളിക്കാരെ എന്നെ വിളിക്കും എടാ എല്ലാത്തിലും കൊണ്ട് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടോ ജോജോടെ എല്ലാ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എന്നെ വിളിക്കും അപ്പം ചാനൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തു കാരണം ഇന്റർവ്യൂ എടുക്കും നമ്മൾ എന്തെങ്കിലും ആവാതെ ഇന്റർവ്യൂ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് ഒരു അങ്ങനെ പറയാൻ പറ്റില്ല നീ ഇപ്പം എന്തെങ്കിലും കാണും കുറച്ചു പേർക്ക് അറിയാം 25K ഫോളോവേഴ്സ് ഒക്കെ ഇല്ലേ അറിയാം ആൾക്കാർക്ക് അറിയാം നമ്മൾ എന്നെ ഞാൻ 300 പേര് അങ്ങോട്ട് 30 പേര് ഇങ്ങോട്ട് വരുന്നു പണ്ട് പക്ഷേ ഇത് നേരെ പറഞ്ഞു ഞാൻ 1000 പേര് എന്നെ ഫോളോ ആയപ്പോൾ തന്നെ ചേട്ടാ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പയ്യന്മാരല്ല ചേട്ടാ നമ്മൾ കറങ്ങി നടക്കും അല്ല നമ്മൾ സന്തോഷമായിട്ട് നടക്കും മനസ്സിലേ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കയറും അങ്ങനെ ജീവിച്ചു പോകണം വേണം അവൻ അവൻ്റെ ജോലിക്ക് പോകും ഞാൻ പഠിക്കാൻ പോകും അങ്ങനെ 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 പോയി നമ്മുടെ കൂടെ ഉള്ള സ്പ്ലിറ്റ് ആയി പോയി മനസ്സിലെ അപ്പം ഞാൻ വീട്ടിൽ തന്നെ മറ്റേ കാഞ്ചനമാല പോലെ റൂമിനകത്തിരുന്ന് ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്ത് അപ്പം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എത്തണം മനസ്സിലായി എവിടെയെങ്കിലും അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അല്ല നിനക്ക് സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ട് അത് സത്യമാണ് കേട്ടോ ടൈം ആയിരിക്കും ചേട്ടാ എൻ്റെ അത് നോക്കണ്ട നിന്റെ എഫേർട്ടും ഉണ്ടല്ലോ അതിൽ നീ കണ്ടിന്യൂ ചെയ്ത് പോവുക എനിക്ക് താല്പര്യം ഇതിപ്പോ ബാത്റൂമിലൊക്കെ ഞാൻ പോകുമ്പോഴേ കുളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റേ ബ്രഷ് ഒക്കെ ഇരിക്കണ സ്ഥലം ഓഡിയൻസ് അപ്പൊ ഞാൻ ഇങ്ങനെ റിയാലിറ്റി ഷോ കാണുമ്പോൾ പാട്ടൊക്കെ പാടുന്നത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ബാത്റൂമിനകത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം യാഥാർത്ഥ്യം കൊണ്ട് സന്തോഷമുണ്ടോ സത്യം അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും മഗ് വെള്ളം നിറച്ചിട്ട് ട്രോഫി എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് എല്ലാം സ്വന്തമായിട്ട് ചിന്തയാണ് എല്ലാം അങ്ങനെ എല്ലാം ചിന്തയാണ് എന്റെ ഓം ശാന്തി ഓമില ഷാറൂഖ് ഖാനാണ് കുപ്പിയൊക്കെ എടുത്ത് അവാർഡ് ഫംഗ്ഷൻ ഞാൻ ബാത്ത് എനിക്ക് റൂം ചെയ്യാൻ പറ്റില്ല കാരണം റൂമിൽ കഥവ് ഇങ്ങനെ കുത്തിയിടുമ്പോഴേ ഇടയ്ക്ക് ഞാൻ അടിയായപ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടി അപ്പൊ ചെറിയതായിട്ട് ഇങ്ങനെയാണ് ഇരിക്കണം അപ്പൊ ഞാൻ അകത്തുനിന്ന് നല്ല ഡാൻസ് ഒക്കെ കളിച്ചാലും വീട്ടുകാർ കാണാൻ പറ്റും വീട്ടുകാർ പണ്ട് എനിക്ക് അങ്ങനെ ചെയ്യണം ഇഷ്ടമല്ല ചേട്ടൻ പറ്റൂ എനിക്ക് എനിക്ക് ചേട്ടൻ എനിക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ ആണ് അപ്പൊ ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് ഡാൻസ് അത് പറ്റും എനിക്ക് ഞാൻ സ്റ്റേജിന്റെ പുറകെ ചേട്ടന്മാരോട് നമ്മളെ മുട്ടൻ ഡാൻസ് ആണ് യമ കളിച്ച് കളിച്ച് അവസാനം സ്ട്രാപ്പ് മാത്രം ഉണ്ടായിരുന്നു അണ്ടർവെയറിന്റെ അത്ര കളിയാണ് ഭയങ്കര ഡാൻസ് ആണ് മറ്റേ ബോക്ക 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 അതൊക്കെ ചെയ്യുക മറ്റേ എടാ നിനക്കപ്പൊ ഈ വീട്ടില് വീട്ടിലെ ആൾക്കാര് നിന്റെ ടാലന്റ് അല്ലെങ്കിൽ നീ പാട്ട് പാടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചളി അടിക്കുന്ന കോമഡി അടിക്കുന്നത് ചളിയല്ലേ കോമഡി അടിക്കുന്നതൊക്കെ അത് അവര് കേൾക്കുമ്പോൾ നിനക്കൊരു ഷൈനസ് ആണോ ആ ഉണ്ട് കേട്ടോ എനിക്ക് കൂട്ടുകാരന്മാരെ പോലെ നമുക്ക് വലിയൊരു സർക്കിളായിട്ടുള്ള കൂട്ടുകാരന്മാർ നമുക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് കൂട്ടുകാരന്മാർ പുറത്ത് കയറി ചേട്ടന്മാർ അങ്ങനെ
കമ്പനി അടിച്ച് ഞാൻ പോകും. അപ്പം ഞാൻ വഴിയാണ് ഇവരെല്ലാവരും കമ്പനി അടിക്കുന്നത്, അങ്ങനെ അപ്പം അവനെ ഉണ്ട് കൂട്ടുകാർ അവരെ കൂട്ടുകാർ അങ്ങനെ. അപ്പം നമ്മൾ പയ്യന്മാരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണല്ലാതെ വീട്ടിലെ ആ ഒരു എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവര് എന്താണ് കേട്ടോ നീ ലൈവായിട്ട് വീട്ടിൽ നിന്ന് കാണിക്കുന്നത്? ഇല്ല, ഞാൻ വീട്ടിൽ അലമ്പും, മമ്മിയൊക്കെ പോയി ചൊറിയും അങ്ങനെ, അല്ലാതെ വല്ല മമ്മി വണ്ടി കിടന്ന് അങ്ങനെ അലം വന്ന്. നീ ഫസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് പെർഫോം ചെയ്തപ്പോ രണ്ടാമത്തെ പെർഫോമൻസ് ചെയ്യാൻ ഇങ്ങനെ ഇല്ലായിരുന്ന, ഈ ഒരു ഇത് ഇല്ലായിരുന്ന എന്ന് പറഞ്ഞാ പേടി ഇത് ശരിയാവും അങ്ങനെ. അപ്പം സെക്കൻഡ് ചെയ്തില്ല, കാരണം ഞാൻ ഫോണിൽ വിളിച്ചു അവിടെ മച്ചാനെ അപ്പനെ പറ്റി അപ്പ തെങ്ങിന്റെ വണ്ടി എന്ന് വീട്ടിൽ നിന്ന് മുണ്ടൂര് പോയി കാക്ക കുത്തി തറയിട്ട് കൊള്ളൂല അളിയാ ദുബായ് വേറെ ചേട്ടൻ ചേട്ടാ കൊള്ളൂലടാ വേറെ സ്കൂൾ സെറ്റി എന്നിട്ട് ഞാൻ വേറെ വിളിക്കും കൊള്ളു. പിന്നെ ഞാൻ അവിടെ വന്ന് പറയണത് ഇതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടെ നിന്ന് ഇങ്ങനെ സംശയം. എന്റെ കൂട്ടർ ജെനുവിനായിട്ട് അഭിപ്രായം പറഞ്ഞ പയ്യന്മാരുണ്ട്, കുറെ പേര് ഞാൻ ചോദിക്കും, എല്ലാവരും ഞാൻ മിക്കപ്പോഴും ചോദിക്കും, ഞങ്ങളുടെ വിളിച്ചു ചോദിക്കും. കാരണം കുറച്ചുപേരുടെ നിനക്ക് അറിയാന്നുള്ള ഒത്തിരി സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരുടെ മാത്രം ചോദിച്ചാൽ മതി, എല്ലാവരും പല അഭിപ്രായം. പിന്നെ നീ ഓരോ തവണ കാണിക്കുമ്പോഴും അത് നിനക്ക് തന്നെ റിപ്പീറ്റ് അടിച്ചത്. എന്റെ പരിപാടി ഞാൻ ഒരു കൂടിപ്പോയി ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു കേട്ടോ, പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല ചളവായിപ്പോ. ഞാൻ തന്നെ കാണാം, ബാക്കി കാണാറുണ്ട്, പക്ഷെ ബാക്കി കാണാൻ പറഞ്ഞു കേട്ടോ അഞ്ചാറ് പ്രാവശ്യം കണ്ട് കൊള്ളായിരുന്നു എന്നൊക്കെ പറയും. കണ്ടന്റിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സാധനമാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചേട്ടാ ഞാൻ അവിടെ ഒന്ന് പറയണ രീതിയായിരിക്കും അല്ലേ കാർത്തിക് ചേട്ടാ. ഇവ ആദ്യം തന്നെ ഇവരുടെ മറ്റവരുടെ മൈൻഡിലേടാ ചിരിക്കാൻ എന്തെങ്കിലും കാണൂ, കാരണം ഇവന്റെ ആ ഒരു നിപ്പും ആ പ്രസന്റേഷൻ ആദ്യം വന്നപ്പോഴേ ആദ്യം വന്ന് ഞാൻ നല്ല പേര് ആദ്യം ചേട്ടനെ കണ്ടില്ല, നമ്മൾ മറ്റേ കയറി വരുമ്പോ സെറ്റിലിരുന്ന് അവിടെ ഷൂട്ട്. അപ്പൊ ചേട്ടാ ഞാൻ വന്നപ്പോ എന്താണ് ചേട്ടാ ഇത് കയ്യിൽ പോകുന്നല്ലേ തോന്നിയത്? അല്ല അങ്ങനെ എനിക്ക് കയ്യിൽ പോകാനാണോ വന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ, കാരണം ഇങ്ങനെ ഞാൻ യൂട്യൂബിലല്ലേ കണ്ടിട്ടുള്ളൂ. സംസാരം കേട്ട് തുടങ്ങിയപ്പോഴൊരു കോമഡി ഫീൽ ചെയ്തായിരുന്നു, കാരണം ആ നെർവസ്നെസ് ആണെങ്കിലും അതിനകത്തൊരു ഹ്യൂമർ ഉണ്ടടാ, കാരണം നമുക്ക് റിലേറ്റബിൾ ആണ് പല സിറ്റുവേഷനിലും. യു ഇത്രയും വിരളി ചേട്ടാ എന്റെ അടുത്ത് ഞാൻ ക്ലബ് ഹൗസ് സംസാരിച്ചോണ്ടപ്പം രണ്ടാമത്തെ ദിവസം ഞാൻ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ അസീസിക്ക നമ്മുടെ അരുൺ പ്രദീപ് ഏട്ടൻ യൂട്യൂബ്, അപ്പൊ പുള്ളിക്കാരൻ ഉടനെ അടുത്തൊരു സ്റ്റേജ് കിട്ടട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ, എന്നിട്ട് പറഞ്ഞു സ്റ്റേജിൽ നിന്ന് പരിപാടി ചെയ്യണം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. നീ അപ്പൊ ഇപ്പോഴും ക്ലബ് ഹൗസിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് കോമഡി ഒക്കെ പറയാറുണ്ട്? ഇല്ല കോമഡി, ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കയറും. ഇപ്പം വലിയ ക്ലബ് ഹൗസ് അല്ലേ ഇതൊന്നും ഇല്ല. എടാ യവനെ, അവിടെ ജഡ്ജസായിട്ട് സംസാരിക്കുമ്പോഴേ ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കൂ, അപ്പൊ അവര് കൊറേ കട്ട് ചെയ്യും. കൊറേ കട്ട് ചെയ്യും ഏട്ടാ, ഞാൻ കൊറേ സംസാരിക്കും. ഒരു 20 മിനിറ്റ് കട്ട് ചെയ്യാൻ 2 മിനിറ്റ് അവരെ എടുക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഇത് നമ്മുടെ കട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കറിയാം നമ്മൾ ഇതാണ് ചെയ്യുന്ന അറിയാം. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിന് പറഞ്ഞു, ഞാൻ നിങ്ങൾ കാണാനിരിക്കുമ്പോൾ ആൾക്കാർ കാണാനിരിക്കുമ്പോൾ ഞാൻ കാണാനിരിക്കുന്ന പരിപാടി, ഞാൻ എന്തിന് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ഏതൊക്കെ അവരിടുന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല നമ്മളിപ്പോ സംസാരിച്ചപ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലണ്ട എന്ന് പറഞ്ഞാ ഒരു സ്റ്റാൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബോറടിക്കൂല. എന്തായാലും കൊള്ളാം, മുത്ത അടിപൊളിയായിരുന്നു. ശശി ഇല്ല ഞാൻ അങ്ങനെ നല്ല നല്ല പെൺകുട്ടികളുണ്ട് ചിരിക്കാൻ റെഡി ആണെങ്കിൽ. പിന്നെ ഞാൻ റീൽസ് ടിക്ടോക്ക് ഒന്നും ചെയ്തിട്ടില്ല, യൂട്യൂബ് ഒന്നും എനിക്കില്ല, ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. കാർത്തികന്റെ നെഞ്ചിൽ എഴുതി കാണിക്കും എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. എന്റെ നെഞ്ചിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും. എന്റെ നെഞ്ചിൽ എഴുതി കാണിക്കും, അതൊന്ന് മാറ്റി കുറവാണ് നെഞ്ചിൽ എഴുതി കാണിക്കട്ടെ. എടാ ശശി എന്നാ ഒരു കോഡ് പറയടാ, നീ നിന്റെ വായന തന്നെ വരട്ടെ. ഇന്നത്തെ കോഡ് എന്ത് കോഡാണ് പറയണ്ട? എന്തെങ്കിലും കോഡ് പറഞ്ഞു. കോഡെന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞു മറന്നു പോയാണ്. പോച്ച പിടിയാന്ന് ഞാൻ ബാച്ച് അരികണ്ടാ പോച്ച പിടിയാന്നാണ് പറഞ്ഞു. കുത്തിത്തിരിപ്പുണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ദാസ് നിന്റെ മനസ്സിൽ നീ ഏറ്റവും കൂടുതൽ പറയണ വാക്കാണ് അപ്പൊ പോടാ പോച്ച പിടിയാ. എനിക്ക് നിങ്ങളാണ് ഇഷ്ടം, അതൊക്കെ മുഖത്ത് നോക്കിട്ട് പോടാ പോച്ച പിടിയാണ് നിങ്ങളാണ് ഇഷ്ടം. കഴിഞ്ഞ ഏറ്റവും ഹൈലൈറ്റ് സാധനം അതായിരുന്നു, പക്ഷെ കിട്ടായി. അപ്പം എന്നാലും പോടാ പോച്ച പിടിയാണ് കോഡ്. ഓ അത് കോഡ്, അത് പോടാ പോച്ച പിടിയാണ് കോഡ്. നിങ്ങൾക്ക് അവരിൽ മെൻഷൻ ചെയ്യുക ഗൈസ്. ശശിയുടെ അടുത്ത് എന്ത് പറയാനുണ്ടെങ്കിലും ശശിയുടെ അടുത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ശശിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഇനി എന്തെങ്കിലും അടിയുണ്ടോ സാർ? ഇല്ല. സാധാരണ പറയാറില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ കാണാറില്ല. ചേട്ടൻ പറഞ്ഞാ കേട്ടിട്ടുണ്ട് ഇതെങ്കിലും പറയട്ടെ.
ഇല്ല. അപ്പോ ഇൻലാസ് പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, ഞാൻ അഖിൽ ദാസ്, ഞാൻ വിനു, ഞാൻ ശ്രീകാന്ത്, ഞാൻ ശശി, ആൻഡ് വി ആർ സൈനിങ് ഔട്ട്.